हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम हरे हरे, हरे कृष्णा 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 हरे हरे, पीताम्बरं करविराजित शंखचक्र कौमोदगी सरसिजं करुणासमुद्रं जाधासहायं अतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि। गजाननं भूतगणादिसेवितं कभिद्धजम्बूबलसारभक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पाद पंकजं, नमामि विघ्नेश्वर पाद पंकजं। मनोजवं मारुत तुल्य वेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वानरयूथ मुख्यं श्रीरामदूतं शिरसा नमामि। हरे गुरुवायूरप्पा शरणं, हरे गुरुवायूरप्पा शरणं। सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद जानकी जीवन स्मरणं, जय जय राम राम। आंजनेय स्वामी की जय। हर नमः पार्वतीपतये, हर हर महादेव। जय जय श्री राधे श्याम राधे श्याम। എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ രാമായണത്തിനോട് കൂടിയിട്ട് ഇന്നും നമുക്കിതായി രാമായണത്തോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കാൻ ആ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാവരും അതീവ സന്തോഷത്തോടു കൂടിയിട്ട് ഓരോ ദിവസം എത്ര ദിവസം നമുക്ക് യാതൊരു മുടക്കമില്ലാണ്ട് ആ ശ്രീ ഗുരുവായൂരപ്പൻ ഇതുവരെ ഞാനിവിടെ ഇരിക്കണ വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ആ ഇരുട്ടത്താണ് ഇവിടെ ഇരുന്നത്. അപ്പോൾ ആദ്യം ലൈവ് ഒന്നും അപ്പോഴേക്കും കറണ്ട് വന്നപ്പോൾ ഞാൻ വേഗം അത് ലൈറ്റുകൾ എല്ലാ ലൈറ്റുകളും കൂടി ഇട്ടപ്പോൾ എനിക്ക് പ്രകാശം. അപ്പോൾ ഞാൻ ആദ്യത്തെ ലൈവ് ഒന്ന് കട്ട് ചെയ്ത് രണ്ടാമത് ഇരിക്കേണ്ടി വന്നു. ആ സമയം വന്നപ്പോൾ തന്നെ ഭഗവാൻ അത് ആ കറണ്ടൊക്കെ വന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നലെ ആ ഇന്ദ്രജിത്തിൻ്റെ വിജയം അതുവരെയാണ് വായിച്ചു നിർത്തിയത്. ഇന്ന് ഇനിയിപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ വിജയം തൊട്ടാണ് വായിക്കേണ്ടത്. ഓരോരോ ഭാഗങ്ങളും വേണ്ട വിധത്തിൽ വായിക്കാനും അതെല്ലാം അനുസ്മരിക്കാനും എല്ലാവർക്കും അത് മനസ്സിലാവാനൊക്കെ ആ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ഉള്ളിലിരുന്ന് പറയണ ആളുടെ ഉള്ളിലിരുന്ന് പറയാനും കേൾക്കണ ആളുടെ ഉള്ളിലിരുന്ന് കേൾക്കാനും ആ ഗുരുവായൂരപ്പൻ സന്തോഷത്തോടു കൂടിയിട്ടിരിക്കട്ടെ. ഹരേ നാരായണ ഹരേ നാരായണ. എല്ലാവരും കാത്തിരിക്കുക. ഞാനിങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങളെ ഒന്നും കാണില്ല. അത് കാരണം ഇത്തിരി നേരം എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വായിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം തുടങ്ങിയല്ലേ നമുക്ക്. ഹരേ നാരായണ നാരായണ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ
ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്ദക രാമ ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ രാവണനോടറിയിച്ചോരവസ്ഥകൾ ഹാ വിധി എന്നെ എന്നലറീ ദശകണ്ഠനും മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനോരേറ്റാം അവരെന്തിനീ നല്ലതു ശങ്കരാ ദൈവമേ ഇത്തം വിലാപിച്ച നേരത്തു ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ ഖേദമുണ്ടാകരുതും ഏതുമേ മാനസേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊലാ ചെയ്തു വരുന്നതുണ്ട് അത്തലും തീർത്തങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും ഉണർന്നെന്നെ എന്നെ എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ വൻപനാം പുത്രനു കുമ്പിട്ടു ത പുത്രനും കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ ശുഭപ്രസാദം വരുത്തുവാനായി ചെന്നു ജമ്പാരിയത്തും നികുംപുരാപുക്കിതു സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചു തന്നേരം രക്തമാല്യംബര ഗന്ധാനുലേപനായുക്തനായി തത്ര ഗുരുപദേശന്യതം ഭക്തിപൂണ്ടുജ്വല ഭക്തിപൂണ്ടു ജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപപുത്രനും എത്രയും വ്യക്തവർണസ്വരം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്രഭാനുപ്രാസാദത്തിലെ താലതിദ്രുതം ശസ്ത്രാർത്ഥ ശാപശരാധികളോടും അന്തർധാന വിദ്യയും ലബ്ധ നിരാകുലം ഹേമസമാപ്തി വരുത്തി പുറപ്പെട്ടു ഹോമാസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായ ശരൻ പോർക്കളം പുക്കോര നേരം കവികളും രാക്ഷസാരെ ചെറുത്ത ആർത്തു അടുത്തിടിനാൻ മേഘജാലം വരുഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂകിത്തുടങ്ങിനൻ ഭാഷാണ് പർവ്വതാവക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരാവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൻ വാരണാവാജീപദാതിരഥികളും അന്തകന്ദൻ പുരിയിൽ ചെന്നു പുക്കൂ കന്ദം വരുന്നതു കണ്ടൊരു രാവണി സന്താപമോടന്തദാനവും ചെയ്തു സന്തതം തൂകിനൻ ബ്രഹ്മസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരങ്ങൾ വീണു പ്രവരന്മാർ വീണു തുടങ്ങിനാർ വൻപരം മർക്കടന്മാരുടെ മെയ്യിൽ നിന്ന് 50 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരൂതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാൻ 50 ബാണം വിവിധനേറ്റു പുനാരൊമ്പതു മൈന്ദനൻ അഞ്ചു ജഗന്മേലും 90 ബാണം നളനും തറച്ചിതി ഔവണ്ണമേറ്റു ഗന്ധമാധനൻ മെയ്യിലും ഇരൊമ്പതേറ്റിതു നീലനും 30 ഇരഞ്ചു ബാണങ്ങൾ ജാമ്പുവാൻമയിലും ആറു വനസാവും ഏഴു വിനതനീ ഈരാറു സുഷേണനും എട്ടു കുമുദനും 5 ബാണം ഋഷഭനും കേസരിക്കാറുമൊരമ്പതും കൂടെ വന്നേറ്റിതു 10 ശതാബലിക്കം 9 ധ്രുവനും 10 മൊരട്ടും പ്രമാദാദിക്കുമേറ്റിതു 10 പുനാരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ധീമുഖന്മയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു 3 ഗവയനു മഞ്ജു ശരാഭനും 3 മരുന്നു 4 സുമുഖനും ദുർമുഖനെ ഏറ്റി 24 സമാനമായ 65 താരനും ജ്യോതിർമുഖനു മറ അറുപതേറ്റു പുനരാതങ്കമോട് 80 അഗ്നിവദനനും
അംഗതന്മേലേഴു 75 കൊണ്ടിതൂതുങ്കനം സുഗ്രീവനെ ത്യൂഷരാജതം ഇതം കപികുലനായ നായകന്മാരം മാറു 17 കോടിയും വീണിതുഭൂതലെ മർക്കടന്മാർ 21 വള്ളവും മർക്ക അർക്കാതനയ്യനും വീണോരനന്തരം അവതില്ലേ ധൂമതിന് നമുക്കെന്നു ദേവദേവ ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു നിൽക്കേ നിൽക്കേ രുഷ രാഘവന്മാരെയും മെയ്തുവീട്ടിയിടിനാൻ രാഘവന്മാരെയും മെയ്തുവീട്ടിയിടിനാൻ രാധേകൃഷ്ണ ശ്രീഹരയെ നമ അവതില്ലേ ധൂമിതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യം അന്നേരം വ്യാകുലം പൂണ്ട പൂണ്ടു പറഞ്ഞു നിൽക്കേ രുഷ രാഘവന്മാരെയും എഴുതുവീട്ടിയിടിനാൻ മേഘനാഥൻ മഹാവീര്യ വക്രധരൻ ശോകാവിഷണ്ണനായി നിശ്ചലനായതു ശോകാവിഷണ്ണമായി നിശ്ചലമായതു ലോകവും ഗൗണ ഗൗണബാധിച്ച ജയത്തിനാൽ അഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ മുക്കിരുന്നിടിനാൻ ലേഖസമൂഹവും മാഴികദാശയ കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിൽ ആപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നൽ മിന്നി കൊള്ളിയും മിന്നി കടക്കുന്നതിൻ പ്രാണനുള്ളവരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനോ അന്നേരം ആരിനീയുള്ളതൊരു സഹായനത്തിനെന്നാരായിക വേണമെന്ന് ഓർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിലെ ആരെന്നു നോക്കുമ്പോൾ ഏകാഗിയായി നടക്കുന്നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാൻ പിന്നെയും പാതോജ സംഭവാനന്ദനൻ ജാമ്പവാൻ ദാദാഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണൂമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാരാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവി പുങ്കവ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണൂമിഴിച്ചു കൂടാരു തീരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസ രാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനിടോ സത്യമതേ പുനരെന്നതു കേട്ടുടൻ ചോദിച്ചിതാശാധിരീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘാനിദാനാസ്ത്രമേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചിതാശു ഭീഷണനോടെന്തോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാദികളാം അവരെ വരിയിലും വിശേഷിച്ചു നീ ചോദിച്ചതു സമീരണപുത്രൻ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചിതേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതാപുത്രം മരിച്ചില്ല ഒക്കെ മരിച്ചതീനൊക്കുമേ സംസാര സംഭവപുത്രവാക്യം കെട്ടു മാരുതിയും ബഹുമാനിച്ചു സ്വാദരം ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കൽ ആമോദമുൾ കൊണ്ടു വീണു ഉണങ്ങിനാൻ ഗാഠമാശ്ലേഷവും ചെയ്തു ചെയ്തു ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ മേഘനാഥാസ്ത്രമേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയെ പോവണം നീ ഹിമാവാനയും കടന്നാകുലാമേറ്റു കൈലാസശൈലത്തോളം കൈലാസസന്നിധിയിങ്കല ഋഷഭാദ്രിമേലുണ്ട് ദിവ്യ ഔഷധങ്ങളറിയുക നീ നാലുണ്ട് ദിവ്യ ഔഷധങ്ങൾ അവറ്റിനും നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ
വിശല്യകരണീയെന്നടോ പിൻപൂ സന്താനകരണി മൂന്നാമതും നല്ല സുവർണാകരണി നാലാമതും ചൊല്ലുവാൻ ഞാൻ മൃത സഞ്ജീവനീ സഖേ നല്ല ശൃംഗങ്ങൾ ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും ദേവസ്വരൂപങ്ങൾ ദേവസ്വരൂപങ്ങളെന്നു മറിയുക നീ വരാം നിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്നാതരാൽ ആരാൽ വരുക മരുന്നുകളും കൊണ്ടു മാരുതാനന്ദന പോക നീ വൈകാതെ ഇതംവിധി സുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മാഹേന്ദ്രമേറിയിടിനാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വരനിധിയും കുലാപർവ്വതങ്ങളും ലങ്കയും രാക്ഷസാരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലേറിനാൻ വായുവേഗേന കുതിച്ചുയർന്നം വരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വൈരഞ്ച മണ്ഡവും ശങ്കരാശൈലവും നേരേധരാദിയായുള്ളളകാപുരം മേരൂഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ ശ്രീഹരയേ നമ ആ ഇന്ദ്രജത്തിൻ്റെ വിജയമാണ് അപ്പോൾ വായിച്ചത്. യുദ്ധത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു എന്നുള്ളതേ പറയുള്ളൂ. നമുക്ക് പറയാനായിട്ട് ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ആ രാവണനെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞപ്പോൾ എല്ലാവരും മരിച്ചുല്ലോ, ഇനി ആരും ഇല്ലല്ലോ, ശംഭോ മഹാദേവ, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ വിലപിച്ചപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല, ഞാൻ പോയി എല്ലാ ശത്രുക്കളെയും കൊന്നിട്ട് വരാം, അച്ഛൻ വിഷമമൊന്നുകൂടാണ്ട് ആ സ്വസ്ഥനായിട്ടിരിക്കൂ, ജയിച്ചു വരാൻ എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ആ മകനെ മാറോടനച്ച് ആ ശിരസിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, മകനെ ജയിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞ് അത് അനുഗ്രഹിച്ചിട്ട് ഇതാ ആ ഇന്ദ്രജിത്തെ പടയൊക്കെ കൂട്ടിയിതാ യാത്ര തുടങ്ങി. നേരെ നിഘുമ്പുലയിലേക്ക് പോയിട്ട് അവിടെ മേഘനാഥൻ ശ്രീപരമേശ്വരനെ പ്രസാദിപ്പിക്കാനായിട്ട് പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ആ ഹോമം ഒക്കെ തുടങ്ങി. ആ ചുവപ്പു നിറമുള്ള പൂമാലയും വസ്ത്രവും ഒക്കെ ധരിച്ച് രക്തചന്ദനൊക്കെ പൂശി ഗുരുപദേശത്തോടു കൂടിയിട്ട് തനിക്ക് ശക്തി വർദ്ധിക്കാനായിട്ട് ഭക്തിപൂർവ്വം അഗ്നിയൊക്കെ ജ്വലിപ്പിച്ച് ഹോമം നടത്തി. അക്ഷരസ്ഫുടതയോടു കൂടിയിട്ട് സ്വരനിബന്ധന അനുസരിച്ച് ആ മന്ത്രജപമൊക്കെ നടത്തി. അങ്ങനെ അനുഷ്ഠിച്ച കർമ്മങ്ങളെ കൊണ്ട് അതിവേഗത്തിൽ അഗ്നിദേവനെ പ്രസാദിപ്പിച്ച് ദേവനിൽ നിന്ന് ശാസ്ത്രാസ്ത്രങ്ങളൊക്കെ അമ്പും വില്ലും ഇച്ഛാനുസരണം മറഞ്ഞിരിക്കാനുള്ള വിദ്യയും എല്ലാം നേടിക്കൊണ്ട് ആ ഹോമത്തിന് സമാപ്തി വരുത്തിയിട്ടതാ രാമാദികളോട് യുദ്ധം ചെയ്യാനായിട്ട് മേഘനാഥൻ പോർക്കളത്തിലെത്തി. വാനരന്മാരെ അർത്ത് വിളിച്ചുകൊണ്ട് രാക്ഷസന്മാരെ ചെറുത്തു. ആ മേഘങ്ങളെ പൊഴിയുന്ന പോലെ മേഘനാഥനതാ പാണങ്ങൾ പൊഴിച്ചു തുടങ്ങി. പാറകളും പർവ്വതഖണ്ഡങ്ങളും മരങ്ങളൊക്കെ എടുത്തിട്ട് വാനരന്മാർ പരസ്പരം ഇതാ രണ്ടു കൂട്ടരും പരസ്പരം പോരാടി കൊണ്ട് തുടങ്ങി. അതീവ ഗംഭീരമായിട്ട് ആ യുദ്ധത്തിലെ ഇതാ വാനരന്മാരുടെ ആക്രമണത്തിൽ എല്ലാവരും ഒടുങ്ങണ കണ്ടപ്പോൾ ദുഃഖിതനായ ഇന്ദ്രജിത്ത് അന്തർദാനം ചെയ്തു നിന്നുകൊണ്ട് ആ മറിഞ്ഞു നിന്നിട്ടുള്ളൊരു മായ പഠിച്ചുല്ലോ. അപ്പോൾ അങ്ങനെ ആ നിന്നുകൊണ്ട് ആ ശരമായി തൂക്കാൻ തുടങ്ങി. മേഘനാഥൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം ഏറ്റിട്ട് വാനരവീരന്മാർ കാട്ടുതീയിൽ കരിഞ്ഞു വീഴുന്ന വൃക്ഷങ്ങൾ പോലെ എല്ലാവരും ഇതാ അവിടെ നിലംപതിച്ചു. ആ വിവിധ ഓരോരുത്തരുടെയും മേലിൽ ഇത്ര അമ്പേറ്റു എന്നിങ്ങനെ പറയേണ്ട ഓരോരുത്തർക്കും ആ കണക്കൊക്കെ ഇങ്ങനെ പറയണ്ട്. അങ്ങനെ എല്ലാവരും ആ അമ്പുകളേറ്റിട്ട് അവിടെ നിലംപതിച്ചു. ആ 21 വള്ളം വാനരപ്പടയും സുഗ്രീവനും ആ ശാസ്ത്രങ്ങളേറ്റിട്ട് വീണു കഴിഞ്ഞപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദേവന്മാരും പരസ്പരം പറയുകയാണ്, പറഞ്ഞു കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതാ രാക്ഷസ രാജാവ് ജയിച്ചു കഴിഞ്ഞു, ഇനി നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ മേഘനാഥൻ ആ രാമലക്ഷ്മണന്മാരെയും എഴുതി വീഴ്ത്തി. ആ ശോകം കൊണ്ട് ലോകങ്ങളാകെ നിശ്ചലായി. രാക്ഷസന്റെ രാജാവിൻ്റെ രാജൻ്റെ വിജയം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് ശംഖനാദം മുഴക്കിയിട്ട് അപ്പോൾ ആ ദേവസമൂഹം എല്ലാം വളരെ സങ്കടത്തോടു കൂടിയിട്ട് കരഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ വിഭീഷണൻ ആപത്ത് കാലത്ത് സഹായത്തിനെത്താമെന്ന് കരുതി ആ പോർക്കളത്തിൽ നിന്ന് മാറി നിൽക്കണം കൊണ്ട് വിഭീഷണന് അപകടമൊന്നും ഉണ്ടായില്ല. വിഭീഷണൻ ഹനുമാനും ആ നിലത്ത് വീണു, തീക്കൊള്ളി കൊണ്ടിട്ട് നിലത്ത് വീണ് കിടക്കുന്നവരിൽ ആരെങ്കിലും ജീവനുണ്ടോ? ഹനുമാനും ഏറ്റിട്ടുണ്ടായിരുന്നില്ല ഈ അസ്ത്രം. അതുകൊണ്ട് അവർ നോക്കിയിട്ട് ഒരു തീക്കൊള്ളി എടുത്തിട്ട് കത്തിച്ചിട്ട് നോക്കുകയാണ്. ജീവനോട് കൂടിയിട്ട് രാത്രിയായാലോ ആരെയും കാണാനില്ല, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്.
അപ്പോൾ വിഭീഷണനെ കാണും. അവർ രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞ് ആ ദുഃഖത്തോടുകൂടിയിട്ട് വീണ്ടും ആരെങ്കിലും ജീവനോടുകൂടി ഇരിക്കണ്ടോ എന്നിങ്ങനെ അന്വേഷിക്കുമ്പോൾ ആ ജാമ്പവാൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, ജാമ്പവാനോട് ചോദിച്ചു, വാനരശ്രേഷ്ഠ നിനക്ക് ജീവനുണ്ടോ, എന്നാൽ എങ്കിൽ നന്നായി, നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രക്തം കൊണ്ട് ഒഴുകുന്നതിലുള്ള കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല രക്തം ഒഴുകണോണ്ട്. അപ്പോൾ പറഞ്ഞ ശബ്ദം കേട്ടിട്ട് എനിക്ക് വിഭീഷണാണെന്ന് മനസ്സിലായി, അതെ ഞാൻ വിഭീഷണൻ തന്നെയാണെന്ന് പറയുമ്പോൾ ചോദിക്കും, അങ്ങേക്ക് എന്തായാലും ബോധമുണ്ടല്ലോ, അസ്ത്രങ്ങളൊന്നും ഏറ്റിട്ടില്ലല്ലോ, ആ മേഘനാഥൻ്റെ അസ്ത്രമേറ്റ് വീണ വാനരന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് നോക്കി വേഗം അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കും, ഹനുമാനോട് മാത്രം എന്താ അത്ര ഏറെ ഒരു വാത്സല്യം തോന്നുന്നത്, ശ്രീരാമലക്ഷ്മണന്മാരോ സുഗ്രീവനോ അംഗദൻ തുടങ്ങിയ എത്ര പേരുണ്ടായിട്ടും എന്തേ ഹനുമാനെ അന്വേഷിച്ചതെന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു, ഹനുമാനുണ്ടെങ്കിൽ മറ്റാർക്കും ദുഃഖം ഉണ്ടാവില്ല, വായുപുത്രം മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, മരിച്ചുവെങ്കിൽ പിന്നെ ഇനി ആരും ബാക്കിയുണ്ടാവില്ല, ഈ യുദ്ധം ഇതോടുകൂടിയോടെ അവസാനിച്ചു, അല്ലെങ്കിൽ നമുക്ക് വായുപുത്രനുണ്ടെങ്കിൽ എല്ലാവരെയും ജീവിപ്പിക്കാം എന്നെല്ലാം പറഞ്ഞു. ജാമ്പവാൻ പറയണ കേട്ടിട്ട് ഹനുമാൻ വന്ന് തന്നെ വന്നു നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദാ അവിടെ ഉണ്ട്, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, എനിക്ക് ഞാൻ ചെയ്യാം എന്ന് പറയണു. അപ്പോൾ പറഞ്ഞു, മേഘനാഥൻ വേഗം കെട്ടിപ്പിടിച്ച് നെറ്റിയിലുമ്പ വച്ചുകൊണ്ട് പറഞ്ഞു, മേഘനാഥൻ്റെ അസ്ത്രങ്ങൾ മേറ്റ് മരിച്ച വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും രക്ഷിക്കാൻ നിനക്കല്ലാണ്ട് മറ്റാർക്കും കഴിയില്ല. നീ ഹിമാലയവും കടന്ന് കൈലാസപർവ്വതത്തിലേക്ക് പോകണം. അവിടെ കൈലാസത്തിനടുത്തുള്ള ഋഷഭാദ്രിയിലെ ദിവ്യ ഔഷധ ഫലങ്ങളുണ്ട്. നാല് ദിവ്യ ഔഷധങ്ങളാണുള്ളത്. ആ നാലിൻ്റെയും പേര് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തത് വിശല്യകരണി, രണ്ടാമത്തത് സന്ധാനകരണി, മൂന്നാമത്തത് സുവർണകരണി, നാലാമത്തത് മൃതസഞ്ജീവനിയാണ്. ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊടിമുടികളുടെ ഇടയിലാണ് ഈ ഔഷധങ്ങൾ നിൽക്കുന്നത്. ആ വേദസ്വരൂപങ്ങളായ ഔഷധങ്ങൾക്ക് ആദ്യത്തിനോളം തിളക്കുണ്ടാവും. വായുപുത്ര, നീ പോയി ഈ ഔഷധങ്ങൾ കൊണ്ടുവരൂ, വേഗം വരണം എന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞത് കേട്ടിട്ട് ദാ ആ ഭക്തിയോടുകൂടി തൊഴുത് ആ ഹനുമാൻ എന്ത് ആ ശ്രീരാമ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഹേ ജയറാം ജയറാം ശ്രീരാം ജയറാം ജയ ജയറാം ശ്രീരാം ജയറാം ജയ ജയറാം ശ്രീരാം ജയറാം ജയ ജയറാം ശ്രീരാം ജയറാം ജയ ജയറാം എന്നിങ്ങനെതാ അതിങ്ങനെ ആ രാമമന്ത്രം ഉറവിട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മേരുപർവ്വതങ്ങളും സമുദ്രവും കുലപർവ്വതവും ലങ്കയും രാക്ഷസന്മാരൊക്കെ വിറയ്ക്കത്തക്ക വിധം ഒച്ചത്തിൽ അലറിക്കൊണ്ട് വായുവേഗത്തിൽ ഇങ്ങനെ പോണ വായുപുത്രൻ ഹിമാലയം കടന്ന് ബ്രഹ്മാണ്ഡവും കൈലാസവും അളകാപുരിയും ആ ധരാനദിയും മേരുപർവ്വതവും ഋഷഭാദ്രിയൊക്കെ കണ്ട് അത്യന്തം വിസ്മയിച്ചു എന്ന് പറയുന്നു. ഇനി അടുത്ത ഭാഗങ്ങൾ നമുക്ക് വായിച്ചിട്ട് പിന്നെയുള്ളത് പറയാം. ഹരേ ഗുരുവായൂരപ്പ നാരായണ. മാരുതാനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതാ വേഗേന പോയതറിഞ്ഞൊരു ചാരാവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രക്ത രാത്രീഞ്ചരാധിപൻ പരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവിവേശനായി മൂർത്തി മുഹൂർത്തം ഇരുന്ന് അവൻ അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. ശ്രീഹരയേ നമ. രാത്രിയിലും സഹായവും കൂടാതെ രക്തീഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാമോദ അപൂർണമോദം തൊഴൂതു സന്ത്രസ്തനായി അർഘാഖ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചൊരർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണന കാലനെ മീതന്നോട് ചൊല്ലിയിടിനാൻ ഇക്കാലവൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊല്ലുവാൻ എത്ര ഞാൻ വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ തന്നെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലെ പിന്നെ വിരിഞ്ചാശ്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീട്ടിയിടിനാൻ വെന്നി പറയൂ മടുപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിച്ചു കൊള്ളുവാൻ മാരുത നന്ദൻ നന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ
ചെന്നു വിഘ്നം വരുത്തേണാമതീനു നീ നിന്നോടുപായവും ചൊല്ലിത്തരാമേ ചൊല്ലാമതീനടോ താപസനായി ചെന്നു മാർഗമധ്യേ ബുക്കു പാപാവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലാവിളംബനം വല്ലാ കണക്കിനും നീ വരുത്തിയിടണം താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സമാമെന്നുടെ വാക്കു കേൾക്കണമേ നിന്നെക്കുറിച്ചുള്ള മരിപ്പതി ഇനിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം മരീജനെ കണക്കെ മരീപാനൻ മനതാരി എനിക്കേതുമില്ലൊരു ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം എന്തു ഫലം തവാ ജാനകിയെ കൊണ്ടും ഹന്താജടാത്മകമായ ദേഹം കൊണ്ടു എന്തു ഫലം തവാ പൂ ചിന്തിച്ചു കൺകടോ സീതയെ രാമനൂ കൊണ്ട് കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസാശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ ശുദ്ധായ ശുദ്ധതോയെ കുളിച്ച് അത്യന്തഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രം ഏകാന്തേ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി സർവാവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മിനി കണ്ടുകണ്ടാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവരജംഗമജാതികളായുള്ള ദേവതിര്യമാനുഷാദി ജന്തുക്കളും ദേഹേന്ദ്ര ബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹാദി സർവത്തിനാധാരമായതും ആ ബ്രഹ്മ സമ്പ പര്യന്തമായൊരു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിൻ്റെ കഥ സ്വർഗസ്ഥിതി വിനാശങ്ങൾ കാരണം ലോഹിതശ്വേത കൃഷ്ണാദീമയങ്ങളൌ ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മയമായ പുത്രാഗുണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണ ഹിംസാദികളടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെയവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിന്നാത്മാവുമാ ഈശ്വരൻ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാ പരമേ ഏകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടെ ആത്മാവിനെ തൻ മറക്കുന്നി തന്നുഹമായ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നത് ആത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ ദുഷ്ടപ്രകൃതി ഗുണങ്ങളോടാശു ഏർപ്പെട്ടു ജീവൻ മുക്തരായി വരും ദേഹിയും നീയുമേവം സദാത്മനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യാപ്രഭൃതി വിമുക്തനാം ആത്മാവിധി ജ്ഞാത്വാ നിരസ്ഥാശയാജിതകാമനായി ധാന്യനിരതനായി വാഴുകന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ ധ്യാനനിരതനായി വാഴുകന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ മാനസേ ഭാവനേ ഭക്തിവരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച അത്യന്ത ശുദ്ധ്യ സുബുദ്ധ്യ നിരന്തരം ഹിൽ പത്മകർണികാമധ്യേ സുവർണപീഡോജ്ജലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലേഷാമധൂതരേ സീതയാ സ്വസ്ഥിതം ലക്ഷ്മണാസേവിതം ഭാണുധനുർധരം വീരാസനസ്ഥം വിശാല വിലോചന മൈരാവതീതുല്യ പീതാംബരധരം ഹാരാഗിരീടകേയൂരാംഗ
അംഗേരി ഹാരാഗിരീട കേയൂരംഗ അംഗദ അംഗുലി അംഗുലി ഒരു രത്നകാഞ്ചി കുണ്ടല നൂപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭം സാര സാമല്യ വനമാലിനാഗ വനമാലികാധരം ശ്രീവത്സ വക്ഷസം രാമം രമാവരം വാസുദേവം മുകുന്ദ ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവാഹൃദിസ്ഥിതം സർവേശ്വരം വരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്തിയാ പരബ്രഹ്മയുക്തനായി സാധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ജ്വൽകയും ഉച്ചരിക്കയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇക്കാ ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിയില്ലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മാന്തരത്തിങ്കലുള്ളോ ജന്മജന്മാന്തരത്തിങ്കലുള്ളോരു കൽമഷാമെല്ലാം ഒക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞ ദീഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധീനം പുരാണം ഭവം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം രാക്ഷസാന്ദ്രൻ കാലനേമീ പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാളുമായി തദ്ഗളം ഛേദിപ്പതിന്നൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലനേമി ക്ഷണാദാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ രാക്ഷസ രാജ ദുഷ്ടാത്മൻ മതീമതി രൂക്ഷ സ്വഭാവം ഇതുകൊണ്ടു കിംഫലം നിന്നുടേ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിന് എന്നുടേ സദ്ഗതിക്കെന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പിച്ചെന്നതു ഞാൻ അദ്യ സമുദ്ധിതനായ മടിയാതെ എന്നു പറഞ്ഞു ഹിമദ്രഭാഷയെ വൃഷം ചെന്നിരുന്നാൽ മുനി വേഷമായി തക്ഷണേ കാണായുധാശ്രമം മായ വിരാജിതം നാനാമുനീജനസേവിതമായതം ശിഷ്യാജനാപരീചാരക സംയുതാശ്രമം കണ്ടു വായൂതനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെയൊരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണ മെന്മനോ വിഭ്രമാമല്ലല്ലി നാനാപ്രകാരവും താപസനെ കണ്ടുപാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹ ഇതം നിരൂപിച്ച ഒരു യോജനായതം വിസ്താരമാണ്ട ആ മായാശ്രമശ്രമം രംഭാപന സഗർജുര കേരാമദ്രി സമ്പൂർണ മാതൃശ്ചതോയ വാപീയുതം കാലനേമീത്രിയാ ആചാരനും തത്ര ശാലൈരദ്രി സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമ അമ്മാർ ഉറപ്പിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടിനാൻ ഭക്തിയാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തേന്ദ്രീന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗത് പ്രാണാതനയനും ഇങ്ങനെ ചൊല്ലിനാൻ രാമദൂദോഹം ഹനുമാനിധീമമ നാമം ഭവനാഞ്ജന അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ശ്രീരാം പുരാശിക്കു സാമോദമിന്ന് പോകുന്നു തപോ നിധേ ദേഹരക്ഷാർത്ഥം അവിടെ ഇവിടേക്ക് വന്നിതു ദാഹം പുറഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ
മാമകമായ കമണ്ഡലൂസം ജലം അമയം വേരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനെ ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യാദിശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിയിടുവാൻ വാനരന്മാരും സുമിത്രാതനയനും മാനവാവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തോ തിന്നൊരുമിച്ചു നിന്നിടിനാൻ ഇഥമാകർണ്യ ചൊന്നാൻ കബീപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരമ്പൊരുതൂ മേ ദേഹാമതു കൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമം ജലം വായു വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരാജിതനായ വടുവിനെ തോയാകരം കൊഞ്ചെന്നു കാട്ടിക്കൊടക്കെന്നു ഭൂയോ മുതാകാലനേമിയും ചൊല്ലിനാൻ നേത്ര നിമീലനം ചെയ്തു പാനീയവും പിത്വാരമാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്കൌഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വേൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാനയച്ച വടുവിനോടും മുതാം കണ്ണുമടച്ചു വാഭീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളാവാൻ ഒരുമ്പട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നൻ കവീവരൻ ദേഹാമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദ്യത്ഭുതം ദിവ്യാഭിമാന ദേശേ കണ്ടതിന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാതാത്മജനോട് ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കവീവര മുന്നാമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലി ഇതി മേ നാമം മഹാപത്മദേ അന്യനാം നീയനീയൊന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താമസൻ നക്തഞ്ചരൻ കാലനെ മീ മഹാകലൻ രാവണപ്രേരിതനായി വന്നിരുന്നവൻ താപകാമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസാദ വേഷം ധരിച്ചിരിക്കുന്നതു താപസാദേവഭൂദേവാദിഹിംസകർ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യ ഔഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദവംശമശേഷമൊടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരാവീരാകുശലം ഭവിക്കതേ പോയി പോയാളീവണ്ണം പറഞ്ഞവൾ മാരുതീമായാവിയങ്കാലനേമി തന്നന്തികെ ചൊന്നാനവാനോടു ചൊന്നാനസൂരനും വന്നിടുവാൻ എത്ര വൈകിയാതെന്തടോ കാലാമിനിക്കളയാദേവരീക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ ദക്ഷിണയും തന്ന ഭീവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നു കൂടും ഭവൻ നിർണയം തൽക്ഷണേ മുഷ്ടിയും ബദ്ധാദിടാതരം രക്ഷാപ്രവോരോത്തമാങ്കേ കവീവരൻ ഒന്നടിച്ചാനതു കൊണ്ടവനും തഥാ ചെന്നു ബുക്കീടിനാൻ ധർമ്മരാജാലയം ശ്രീഹരയേ നമ. അടുത്ത ഭാഗം കൂടി വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കഥ പറയാം കേട്ടോ. ക്ഷീരാർണ മരുന്ന ദിവ്യൌഷധം ചെന്നിട്ട് രാമന്മാരൊക്കെ രാമൻ്റെ അടുത്ത് വേഗം ചെന്നിട്ട് അവരൊക്കെ വേഗം എണീക്കണ്ടേ. അപ്പോഴല്ലേ നമുക്ക് സുഖമായിട്ട് കഥ പറയാൻ പറ്റുമോ. ഇതിപ്പോൾ ഇവിടെ വച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ താമസം നേരിടണ്ട. മരുന്ന് ചെന്നിട്ട് വേഗം എല്ലാവരും ആ മൃതസഞ്ജീവനിയിൽ എണീക്കണ കണ്ടിട്ട് നമുക്ക് കഥ പറയാം. ക്ഷീരാർണവത്തെയും ദ്രോണാജലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധോ ഔഷധാവാസ ഋഷഭദ്രിയും കണ്ടിത് ഔഷധമേ ഒന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചായ ഏണാങ്കബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നാൻ ബോർഡു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീടിനാൻ വൻപടയ്ക്കന്നേരം കൊണ്ട നേർവർണ്ണനും ഭീതി പൂണ്ട നീലാകണ്ഠനാനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷാമകന്നെഴുന്നേറ്റിതെല്ലാവരും
മുന്നാമിരുന്ന വണ്ണം തന്നെ കാണായ ഇന്നു തന്നെ ശൈലാമില്ല മുന്നാമിരുന്ന വണ്ണം തന്നെ തന്നെയാ കാണ ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായകലിങ്ങനെ രാത്രീഞ്ചര ബലം കൊല്ലുന്നതിനെ കൊല്ലുന്നതെന്നരുൾ ചെയ്തോരനന്ത അനന്തരം കുന്നൂമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വാനര വന്നാരരാ നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തേന്ദ്രിയ നക്തേഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടാൻ ഇട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം രാഘവന്മാരും അപ്പോൾ എല്ലാവരും എണീറ്റു ഇവിടെ ഹരേ ഗുരുവായൂരപ്പ നാരായണ നാരായണ ആ ഔഷധം കൊണ്ടുവരാനായിട്ട് ഇതാ ഹനുമാൻ സ്വാമി അതിവേഗത്തിൽ പോണ കേട്ടപ്പോൾ ആ ചാരന്മാരെല്ലാവരും രാക്ഷസരാജാവിനെ രഹസ്യമായിട്ട് വിവരം അറിയിച്ചു ഇതാ ആ ഇങ്ങനെ പോയിട്ടുണ്ട് മൃതസഞ്ജീവിനി കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ട് എന്ന് വിവരം അറിയിച്ചു അപ്പോൾ മൃതസഞ്ജീവിനി കൊണ്ടുവന്നാൽ എന്തായാലും എണീക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ട് അല്പസമയം ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു വേഗം കാലനേമിയുടെ അടുത്തേക്ക് പോയി ആ കാലനേമി അത്ഭുതത്തോടുകൂടി ചോദിച്ചു ഇതെന്താണ് ഈ രാത്രി തന്നെ ഒറ്റയ്ക്ക് ഇവിടെ എഴുന്നള്ളാൻ എന്തേ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കാലക്കേട് എന്ത് പറയാനാണ് എല്ലാ കഷ്ടപ്പാടുകളും നിന്നോട് പറയാമെന്ന് കരുതിയായിട്ട് വന്നത് കരുത്തനായ ലക്ഷ്മണൻ എൻ്റെ ശക്തി ഏറ്റിട്ട് താ നിലം പതിച്ചു പിന്നെ എൻ്റെ മകനായ ആ മേഘനാഥൻ രാജാക്കന്മാരെയും വാനരന്മാരെയെല്ലാം ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് പോർക്കളത്തിൽ കൊന്നുവീഴ്ത്തി ജയവേരിയും മുഴക്കിക്കൊണ്ടത് ആ മേഘനാഥൻ മടങ്ങിപ്പോന്നു അവരെയെല്ലാം ജീവിപ്പിക്കാനുള്ള ആ മൃതസഞ്ജീവനി ഔഷധത്തിന് വേണ്ടിയിട്ട് വായുപുത്രം പോയിരിക്കുകയാണ് നീയെ ഹനുമാനെ ചെന്ന് തടയണം അതിനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം ഒരു താപസൻ്റെ വേഷം കഴിച്ചിട്ട് വഴിയിലെവിടെയെങ്കിലും ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ഏത് വിധത്തിലെങ്കിലും ആ യാത്രയ്ക്ക് കാലതാമസം ഉണ്ടാക്കണം കാരണം ആ മൃതസഞ്ജീവനി ആയാലും മരിച്ചു കഴിഞ്ഞ് ഇത്ര സമയത്തിനുള്ളിൽ എത്തിയാലേ അതുകൊണ്ട് ഗുണമുള്ളൂ അല്ലെങ്കിൽ അത് ഗുണമില്ല അപ്പോൾ ആ സമയം വൈകിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മൃതസഞ്ജീവനി കൊണ്ടുവന്നാലേ എണീക്കില്ല അത്രേ അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ഉള്ളിൽ അടങ്ങിയേക്കണ ആ പ്രാണനെ പുറത്തേക്ക് പോണേക്കാളും മുമ്പ് കൊണ്ടുവരണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുവരെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് കാലതാമസത്തിൽ വച്ചിട്ട് പിന്നെ ഇത് കൊണ്ടുവന്നാലും പ്രയോജനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുവരെ സമയം വൈകിക്കണം എന്ന് പറയാം അത് കേട്ടപ്പോൾ കാലനേമി പറഞ്ഞു സർവജ്ഞനായ ലങ്കാധിപ എൻ്റെ വാക്കുകൾ അങ്ങ് കേൾക്കൂ അങ്ങേക്ക് വേണ്ടി മരിക്കാൻ പോലും എനിക്കൊരു മടിയില്ല മാരിജനെ പോലെ മരണം മരിക്കാൻ എനിക്കൊരു സങ്കോചമില്ല ആ അനുജന്മാരും മക്കളും മരുമക്കളും ചെറുമക്കളും വൃത്യന്മാരും എല്ലാം മരിച്ചിട്ടും നീ മാത്രം ജീവിക്കേണ്ടി വന്ന സുഖമല്ലാതെ ദുഃഖമല്ലാതെ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ബാക്കി പിന്നെ ഈ രാജ്യം ഉണ്ടായിട്ട് ആരുമില്ല നീ രാജാവായിട്ട് നീ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഈ രാജ്യം ഉണ്ടായിട്ട് പിന്നെ എന്താ കാര്യം ആ സീത കൈവശം ഉണ്ടെങ്കിലും വല്ല ഫലമുണ്ടോ ജഡമായിട്ടുള്ള ഈ ശരീരം ശേഷിച്ചത് കൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവാൻ പോണത് നീയെ ആ സീതയെ രാമന് കൊണ്ടു കൊടുക്കൂ ആ വിഭീഷണന് ആ രാജ്യാധിപത്യം നൽകൂ മനഃശുദ്ധിയോട് കൂടിയിട്ട് ആ കാട്ടിൽ വന്നിട്ട് നിത്യവും രാവിലെ ആ സൂര്യോദയം കണ്ട് കുളിച്ച് ഏകാന്തത്തിലിരുന്ന് ആ ലൗകിക വിഷയങ്ങളിൽ നിന്നൊക്കെ ആസക്തി വെടിഞ്ഞ് ഇന്ദ്രിയങ്ങളെ അന്തർമുഖാക്കിയിട്ട് ഇതാ തന്നിൽ തന്നെയുള്ള ആ പരമാത്മ ചൈതന്യം ദർശിക്കാൻ ശ്രമിക്കൂ സ്വന്തം ആത്മാവിനെ ഉത്കർഷം കൊണ്ട് ആ പ്രപഞ്ചവും സർവജീവരാശികളും ദേഹം ബുദ്ധി ഇന്ദ്രിയങ്ങളെ തുടങ്ങിയവയും ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു നീ അറിയൂ ആ പരബ്രഹ്മം മുതലേ പുൽക്കൊടി വരെ കണ്ടതും കേട്ടതുമെല്ലാം പ്രകൃതി എന്നാണ് അറിയപ്പെടുന്നത് സദ്ഗുരു അതിനെ മായ എന്ന് പറയും ഇക്കാണായ ആ ലോകത്തെ വൃക്ഷത്തിൻ്റെ പലവിധത്തിലെ ലോകമാകുന്ന വൃക്ഷത്തിലെ പലവിധത്തിലുള്ള സൃഷ്ടിയും ആ പ്രളയം ഉണ്ടാകുന്ന കാരണമാകുന്നതും ചുവപ്പ് വെളുപ്പ് കറുപ്പ് തുടങ്ങിയിട്ടുള്ള നിറങ്ങളോടുകൂടിയ ആ രൂപങ്ങളെയൊക്കെ ജനിപ്പിക്കേണ്ടതൊക്കെ മായയാണ് കാമം ക്രോധം തുടങ്ങിയവ മായയുടെ പുത്രന്മാരാണ് ആ തൃഷ്ണ ഹിംസ തുടങ്ങിയ പുത്രിമാരും ഉണ്ട് അപ്പം മായ സ്വന്തം ഗുണങ്ങൾ കാട്ടി മോഹിപ്പിച്ച് ആത്മാവിനെ വശീകരിക്കും ആ കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ ഗുണങ്ങളെക്കൊണ്ട് ആത്മാവാകുന്ന ഈശ്വരനിൽ ആരോപിച്ചിട്ട് വശത്താക്കി അവൾ ലീലകളിൽ മുഴുകുകയാണ് ശുദ്ധനായ ആത്മാവ് അവളോടുകൂടി ചേർന്ന്
പ്രത്യക്ഷനായിട്ട് ഭവിക്കുകയാണ്. ആ മായാഗുണങ്ങളിൽ മോഹിച്ചു പോകുന്നവരെ സ്വന്തം ആത്മാവിനെ മറന്നു പോവുകയാണ്. ജ്ഞാനസ്വരൂപനായ ആ ഗുരുവരൻ്റെ ഉപദേശം ലഭിക്കുന്ന ഒരു ഗുരു, ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ഉപദേശം ലഭിക്കുന്നതോടുകൂടിയിട്ട് ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നിവർത്തനായിട്ട് സ്പഷ്ടമായിട്ട് ആ ആത്മാവിനെ ദർശിക്കുകയാണ്. അതോട് അവന് വേണ്ടുന്നതെല്ലാം കൈവരും. അപ്പോൾ പ്രകൃതി ഗുണങ്ങളോട് നിന്ന് ഏർപ്പെട്ട് ആത്മാവ് ജീവൻ മുക്തനായിട്ട് ഭവിക്കുന്നു. ഇന്ന് മുതൽക്ക് നീയും ആ ആത്മധ്യാനത്തിന് മുഴുകിയിട്ട് മായകളെ, മായയിൽ നിന്ന് മുക്തനായിട്ട് ആത്മാവ് സ്വതന്ത്രനാണെന്നറിഞ്ഞിട്ട് ആശകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സുഖമായിട്ട് അവരെയൊക്കെ ജയിച്ച് സുഖമായിട്ട് ഇരിക്കൂ. ആനന്ദം നേടാനാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ധ്യാനിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ വേണ്ട, അത് പോട്ടെ. നിത്യവും ആ സഗുണമായ ദേവനെ നിനക്ക് ആശ്രയിച്ചൂടെ. അതീവ ശുദ്ധിയോടുകൂടിയിട്ട് സ്വബുദ്ധി കൊണ്ട് ഹൃദയകമലത്തിൻ്റെ ഉള്ളിൽ ആ മനോഹരവും സുന്ദരവുമായ ആ സ്വർണപീഠത്തിൽ സീതാസമേതനായ ആ ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണനാൽ സേവിതനായിട്ട് ആ ചാപബാണധാരിയായിട്ട് വീരാസനത്തിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് അതാ ആ മിന്നൽക്കൊടി പോലെ അതിമനോഹരമായ ശോഭയോടുള്ള മഞ്ഞപ്പെട്ട് ധരിച്ച് നാനാ ആഭരണ വിഭൂഷിതനായിട്ട് ശ്രീവത്സവക്ഷസനായിട്ട് മോക്ഷപ്രദനായിട്ടിരിക്കുന്ന ആ ശരണാഗത വത്സലനായ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഭക്തിപൂർവം പരമാത്മസ്വരൂപമായി ധ്യാനിച്ച തീർച്ചയായിട്ടും നിനക്ക് മുക്തി സംഭവിക്കും. അദ്ദേഹത്തിൻ്റെ ചരിത്രം കേൾക്കുകയും എപ്പോഴും രാമരാമ 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 എന്ന് ജപിക്കുകയും ചെയ്ത് കാലം കഴിക്കുന്നവന് ഒരിക്കലും പുനർജന്മം ഉണ്ടാവില്ല. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് കൂടിയും നശിച്ചു പോവും, നിശ്ചയമാണ്. ആ വിരോധം ഉള്ള ഉപേക്ഷിച്ച് അതീവ ഭക്തിയുള്ളവനായിട്ട് ആ ശ്രീരാമചന്ദ്രനെ തന്നെ നീ ഭജിക്കൂ. പൂർണ്ണനും ഏകനും ആ നാമരൂപാദി വിഹീനനുമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ എല്ലായ്പ്പോഴും ഭജിക്കൂ എന്നിങ്ങനെ ആ കാലനേമി നല്ല കാര്യങ്ങൾ എല്ലാവരും രാവണനോട് പറയണ്ടല്ലേ. ആരൊക്കെയാണോ രാവണൻ്റെ അടുത്തേക്ക് വരണേ അവരെല്ലാവരും ഇത് പറയണ്ട്. എത്ര ആൾക്കാർ ഉപദേശിച്ചാലും ആ രാവണൻ നമ്മൾ തന്നെയാണ്, വേറെ ഒന്നുമല്ല. എത്രയോ ദിക്കില് ഇപ്പോൾ നമ്മളിവിടെ തന്നെ നോക്കൂ, ഈ ഫേസ്ബുക്കിൽ തന്നെ ധാരാളം പേജുകളിൽ ലൈവ് നടക്കുന്നുണ്ട്. ഇവിടെ പല നമ്മളെല്ലാവരും അവിടെ പോയിരുന്ന് ലൈവൊക്കെ പറ്റണതൊക്കെ കേൾക്കണമുണ്ട്. അതിലൊക്കെ എന്താ പറയണേ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കാണ്ട് ഒന്നുമില്ല. ഈ കഥകൾ തന്നെയാണ് പറയണേ, നാമം ജപിക്കൂ, ഭഗവാനെ വിളിക്കൂ, നാമം ജപിക്കൂ. അപ്പോൾ ഈ നാമം ജപിക്കുക എന്നുള്ളൊരു കാര്യം കൊണ്ട് നേടാനാവുമോ എന്നുള്ള സങ്കടമാണ്, സംശയമാണ് എല്ലാവർക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയാലേ നേടാനാവുള്ളൂ എന്നാണ് പലരുടെയും. നാമം ജപിച്ചത് കൊണ്ട് എല്ലാം നേടാനാകും, നാമം ജപിക്കുമോ, നാമം ജപിക്കുമോ എന്നിങ്ങനെ പറഞ്ഞ് ആത്മാർത്ഥമാക്കിയിട്ട് ഭഗവാൻ തന്നെ ഓരോരോ പ്രകാരത്തിൽ നമ്മുടെ മുമ്പിൽ പറയണു, നാമം ജപിച്ചോളൂ. എത്ര കെട്ട് പോയാലും ഞാനിതാ വീണ്ടും ആളിക്കത്തും. ആ ഉള്ളിലുള്ള ആത്മാവിനെ കണ്ടില്ലേ ഇപ്പം എന്താണ്ടായേ, ആ ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണനൊക്കെ അവിടെ മരിച്ചു വീണു എന്നാണ് പറഞ്ഞതാ. ആ മൃതസഞ്ജീവനി കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഉയർത്തെഴുന്നേറ്റില്ലേ. അതുപോലെ ആ രാമമന്ത്രമാകുന്ന ആ മൃതസഞ്ജീവനി കൊണ്ട് എന്തിനും എല്ലാത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. വീട്ടിൽ ബുദ്ധിമുട്ട് വരുണ്ടോ, കാര്യങ്ങൾ വരുണ്ടോ, എന്താ ചെയ്യേണ്ടോ എന്താ ചെയ്യേണ്ടോ എന്ന് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ആ ഭഗവാനിൽ ആത്മാർത്ഥമായിട്ട് മനസ്സ് വച്ചിട്ട് ആ ഭഗവാൻ്റെ നാമം ജപിച്ചോളൂ. ഭഗവാൻ്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അത് തന്നെയാണ് പരിഹാരം. എന്താ പറയുക, എല്ലാത്തിനും കൂടിയിട്ടൊരു സിദ്ധൌഷധം എന്ന് പറയുന്നത് ഒറ്റമൂലിയാണ് ഈ നാമജപം. ഭക്തിയോടുകൂടി നാമം ജപിക്കൂ, ഭക്തിയോടുകൂടി നാമം ജപിക്കൂ എന്നതാ. ഈ രാമായണം എടുത്തു വച്ച അന്ന് തൊട്ടിട്ട് ഒരു ദിവസമെങ്കിലും നമ്മളിത് പറയാണ്ടിരുന്നിട്ടില്ല. നമ്മളിത് പറയാൻ കാരണമാക്കേണ്ടത് ആരെങ്കിലും ഒരാൾ ഇവിടെ ആ നാമം ജപിക്കൂ, നാമം ജപിക്കൂ എന്ന് പറയാം. ഇത്രയൊക്കെ നാമം ജപിക്കാൻ പറഞ്ഞിട്ടും നമുക്ക് നാമം ജപിക്കണേൽ മാത്രം അത്ര ശ്രദ്ധ വന്നിട്ടില്ല. നാമം ജപിച്ചുകൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിക്കണവരുണ്ട്. നാമം ജപിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല, നാമം ജപിച്ച് മാത്രം ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരും പറഞ്ഞില്ല അവിടെ നാമം ജപിച്ച് മാത്രം ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണോ ഓരോരുത്തർക്കും ആ ഭഗവാൻ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തോളൂ. പക്ഷേ അതിൽ മാത്രം മുഴുകിയിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ട, മനസ്സ് ഭഗവാനിൽ മുഴുകട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഈ നാമജപം. എപ്പോഴും ആ നാമം ജപിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനോട് ചേർത്ത് വെച്ച് നിങ്ങൾ എന്ത് കർമ്മങ്ങൾ വേണമെങ്കിലും ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ കർമ്മങ്ങൾക്കൊന്നും ചുതി വരില്ല, തെറ്റായ കർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നില്ല. അതല്ലാതെ കണ്ടിരുന്ന അത് ഭഗവാൻ. ഇപ്പോൾ നമ്മൾ പലരും ഉണ്ടല്ലേ, ഇപ്പോൾ അത്
ഭക്തിയുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നവർ അത് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അതൊക്കെ കാണിക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് അപ്പോൾ നമുക്കിങ്ങനെ തോന്നും അയ്യോ എന്തൊരു ഭക്തിയാണ് എന്തൊരു പക്ഷേ ആ ഭഗവാൻ അങ്ങനെ നമ്മളുടെ അടുത്ത് നമ്മൾ ഈശ്വരനോട് ചേർന്നിരിക്കുമ്പോൾ ആ ഭക്തിയോടുകൂടി നമ്മളോട് വന്ന് പലരും പറയുന്നത് ആയിരിക്കും എന്തൊരു ഭക്തിയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ആ അങ്ങനെ ഉള്ള ഇതിലുള്ള ചില കപട ഭാവങ്ങളും ഇപ്പോൾ ഇതേ കണ്ടില്ലേ അതിനാണ് ഈ കാലനേമിയെ പോലെയുള്ളവരെയൊക്കെ നമ്മുടെ മുമ്പിൽ പിടിച്ചിരുന്നത് ഇങ്ങനെ പല വേഷങ്ങളും കെട്ടിയിട്ട് നമ്മളെ നന്മയിലേക്ക് നയിക്കുകയാണ് നന്മയിലേക്ക് നയിക്കുകയാണെന്നും പറഞ്ഞ് തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പലരും ഉണ്ടാവും അവരുടെ വാക്കുകളൊന്നും കേൾക്കണ്ട അത് കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിനേ ഇടവരുള്ളൂ നമുക്ക് ആകെ കൂടി ഭഗവാനോട് ഇപ്പോൾ കണ്ടു കാലനേമി വന്ന് ചെയ്തപ്പോഴും ഭഗവാനിൽ ആ ശ്രീരാമസ്വാമിയിൽ മാത്രമേ ഉള്ളൂ ജയ ജയ അതെ ശ്രീരാമനെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് സദാ രാമമന്ത്രം ജപിച്ചുകൊണ്ടാണ് ആ ഹനുമാൻ സ്വാമി ഇരിക്കുന്നത് ആ ഹനുമാൻ സ്വാമിക്ക് ഇതാ നേർവഴി പറഞ്ഞു കൊടുക്കാൻ ആ ഭഗവാൻ തന്നെ അവിടെ ഒരു ഉപായം ഉണ്ടാക്കി ആ കാലനേമി ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലാക്കണമെന്നൊക്കെ നമ്മൾ ഇത് വായിക്കാൻ ഇനി പോണു അങ്ങനെ ആ കഥകളൊക്കെ നമുക്കിപ്പോൾ ഇനി അടുത്ത ഭാഗങ്ങളിപ്പോൾ പറയുമ്പോൾ അത് വായിച്ചു കഴിഞ്ഞു അനുസ്മരിക്കാൻ പോണു അപ്പോൾ ഇതൊക്കെ എന്തിനാ കേൾക്കണേ നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല ആത്മാർത്ഥമായ ഹൃദയത്തോടു കൂടിയിട്ട് ആ ശുദ്ധമായ മനസ്സോടു കൂടിയിട്ട് നമുക്ക് ഭഗവാനെ വിളിക്കാനോ നമസ്കരിക്കാനോ പറ്റുണ്ടോ ഒരു പൂവ് ആ തിരുനടയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുണ്ടോ അത് മതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പലരും പറയും പല കാര്യങ്ങൾ പറയും അങ്ങനെ ചെയ്യരുത് ഇവിടെ നിന്ന് തൊഴരുത് അങ്ങനെ അങ്ങനെയുള്ള അരുതുകളെ കണ്ടുപിടിക്കാനായിട്ട് കുറേ പേര് വരും അവർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഭക്തി നിറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ അത് ചെയ്യ അരുത് എന്ന് പറയാൻ ധാരാളം പേരുണ്ട് നാമം ജപിക്കൂ എന്ന് പറഞ്ഞ് നാമം ജപിക്കാൻ തുടങ്ങി അയ്യോ ഇങ്ങനെ നാമം ജപിക്കാൻ പാടില്ല ഇവിടെ നിന്ന് നാമം ജപിക്കാൻ പാടില്ല എന്ന് പറയണവരുണ്ടാവും അതല്ല കുറച്ച് പൂ ഇന്ന് വീട്ടിലൊക്കെ നിറയെ പുഷ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കുറച്ച് പൂവ് കൊണ്ടൊന്ന് ഭഗവാന് സമർപ്പിക്കാം എന്നുണ്ടെങ്കിൽ ആ പൂക്കളൊക്കെ പൊട്ടിച്ച് അവിടെ കൊണ്ട് സമർപ്പിക്കുമ്പോൾ അയ്യോ ഇത് ആരെ പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് സമർപ്പിക്കുക ഇതിങ്ങനെ വയ്ക്കാൻ പാടില്ല കേട്ടോ നിങ്ങൾക്ക് എന്തോ ഒരു കഷ്ടകാലം വരാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വയ്ക്കാൻ തോന്നിയത് ഇതിങ്ങനെയല്ല ചെയ്യുക ഇതിങ്ങനെ വച്ചാൽ ദോഷമായി തീരില്ലേ എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ ചെയ്യണം എന്നിട്ട് അവിടെ വച്ച പൂവ് അത് വെറുതെ പറയുമെന്നല്ല ഒരനുഭവം എന്നോട് ഒരമ്മ പങ്കിട്ടതാണ് ആ വച്ച പൂവ് തിരിച്ചെടുപ്പിച്ചു ഇത്ര എന്നിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ റോസപ്പൂവൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാൻ പാടില്ല അത് എന്ത് ചെയ്തു വയ്ക്കണമെന്നാണ് എന്താ ചെയ്തു വയ്ക്കണമെന്ന് പറഞ്ഞു ഇത്ര അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അല്ലാണ്ട് വെറുതെ പൂവ് വയ്ക്കാൻ പാടില്ല അത് ദോഷമാണ് നിങ്ങൾക്ക് എന്തോ വലിയ അപകടം വരാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വയ്ക്കാൻ തോന്നിയത് എന്ന് പറയണു ആ ഭഗവാന്റെ മുമ്പിൽ എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ തന്നെ പറയണ്ടല്ലേ പത്രം പുഷ്പം ഫലം ദോയം എന്തായാലും വേണ്ടില്ല എനിക്ക് ഭക്തിപൂർവം കൊണ്ട് സമർപ്പിച്ചാൽ മതി എന്ന് പറയണ്ടല്ലേ ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കുന്നിക്കുരു കൊണ്ടൊന്ന് സമർപ്പിച്ച ഒരു അമ്മയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊക്കെ പലരും പല വിധത്തിലും എതിര് പറയാനുണ്ടാവും അവർ പറയണ വാക്കുകൾ കേട്ട് ഇതിനെയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും നഷ്ടമില്ല നമുക്കേ നഷ്ടമുള്ളൂ എന്ന് എപ്പോഴും ആലോചിക്കുക ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ചെയ്യണത് ആത്മാർത്ഥമായാൽ മതി എന്ത് പ്രവൃത്തിയോ ആയിക്കോട്ടെ ശിവൻ്റെ മുമ്പിൽ ആ മാംസാഹാരം കൊണ്ടുവന്ന് ഭക്ഷണമാക്കി വെച്ചൊരു വേടൻ്റെ കഥ അല്ലേ കണ്ണപ്പൻ്റെ കഥ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതാ അവിടെ ആ തിരുപ്പതിക്ക് അടുത്ത് അവിടെ കാളഹസ്തി എന്നുള്ള ആ സ്ഥലത്ത് പോയ ആ കഥകളൊക്കെ അറിയാം ആ കണ്ണപ്പൻ എന്താ ചെയ്തേ ഇങ്ങനെ മറിഞ്ഞു നിന്ന് കണ്ടു ആ ഭഗവാനെ പൂജിക്കണത് ഒരു പൂജാരി വന്ന് പൂജിക്കണതും പുഷ്പങ്ങളും നേദിക്കണതും ഒക്കെ നേദിക്കാൻ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കണത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി എനിക്കും ശിവനെ പൂജിക്കണമെന്ന് അദ്ദേഹം പൂജിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യം കാണുമ്പോൾ എന്താ അഭിഷേകം ചെയ്യുന്നുണ്ട് വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യണ്ടേ പുഷ്പങ്ങളുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് അറിയൊന്നുമില്ല പുഴയിൽ പോയി വായയിൽ നിറയെ വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് ഇതാ ആ അതിൻ്റെ മുകളിൽ ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അതാ അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് ചെയ്യണേ അതിലിങ്ങനെ അഭിഷേകം ചെയ്യണത് എങ്ങനെയാണ് ആ വായലത്തെ വെള്ളം അങ്ങോട്ട് തുപ്പി അങ്ങനെയാണ് ചെയ്തത് പിന്നെ കയ്യിൽ പൊട്ടിച്ചു വെച്ചേക്കണ പൂക്കളൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ജന്തുവിനെ കൊന്നിട്ട് ഇതാ അതൊക്കെ വെട്ടിമുറിച്ച് മാംസമാക്കിയിട്ട് അത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ഭഗവാനെ കാരണം താൻ കഴിക്കണത് ഭഗവാൻ കൊടുക്കുക എന്നേ അറിയുള്ളൂ അപ്പോൾ മറ്റേ അദ്ദേഹം കഴിക്കുന്നതാണല്ലോ കൊടുക്കണം കണ്ടേക്കണേ അപ്പോൾ ഇവരെന്താ ഭക്ഷിക്കണേ വെച്ചാൽ അതിനകത്ത് അദ്ദേഹം ആ കാട്ടാളൻ നല്ല സ്വാദോട് കൂടിയിട്ട് അത് ഭക്ഷിക്കണേ അപ്പോൾ അതുകൊണ്ട് ആ സ്വാദുള്ള സാധനം ഭഗവാന് കൊടുക്കണ്ടേ അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് അങ്ങനെ കൊന്ന് ഭക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ ഈ പൂജ ചെയ്യണ അദ്ദേഹം വന്നിട്ട് നോക്കുമ്പോൾ ഇന്ന് വന്ന് നോക്കുമ്പോഴും മാംസകഷ്ണങ്ങളൊക്കെ കെടുക്കുക ഇതാരെ ഇതിവിടെ കൊണ്ടുവന്നിട്ടേ പിന്നെ അദ്ദേഹം അതൊക്കെ വൃത്തിയാക്കി ശുദ്ധി ചെയ്ത് സ്ഥലശുദ്ധി ചെയ്ത് അതിനുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലി പൂജയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം വരുമ്പോൾ ആദ്യം കാണും ഇങ്ങനെ
അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഒരു ദിവസം പറഞ്ഞ് ഈ കാട്ടാളനാണ് ഇത് ചെയ്യണേന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത ദിവസം ഇതാരാ ചെയ്യണേന്ന് കാണാൻ വേണ്ടിയിട്ട്, കാട്ടാളനാന്ന് മനസ്സിലായിട്ടില്ല, അടുത്ത ദിവസം ഇതാരാ ചെയ്യണേന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ പൂജാരി നേരത്തെ വന്ന് അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ടായത് ആ കണ്ണപ്പൻ വായയിൽ നിറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ അഭിഷേകം ചെയ്യണു. ആ സമയത്ത് ഇതാ ആ ഭഗവാന്റെ കണ്ണ് ഇരുന്ന സമയത്ത് സ്ഥലത്ത് കണ്ണ് കാണാനില്ല, അതിൽ നിന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ ഒലിച്ചു വരികയാണ്. അപ്പോൾ ചോര ഒലിച്ചു വരുമ്പോൾ പ്രഭു അങ്ങയുടെ കണ്ണ് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇതാ കണ്ണ് സ്വന്തം കണ്ണെടുത്തിട്ട് ഇതാ അവിടെ വെച്ചു കൊടുത്തു. ആ കണ്ണ് ആ ശിവ ആ കണ്ണ് പോയി ഓർത്ത് വെച്ചു കൊടുത്തു. അപ്പോൾ അവിടുത്തെ ചോര നിന്ന് കണ്ണായി. അപ്പോൾ മറ്റേ ഭാഗത്തെ കണ്ണ് ഒരു കണ്ണ് ചുഴന്നെടുത്തുമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, അത് അതിൻ്റെ ആ സ്ഥാനം അറിയാൻ വേണ്ടി തൻ്റെ കാലിൻ്റെ പെരുവരലുകൊണ്ട് അവിടെ അങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് മറ്റേ കണ്ണും കൂടി ചുഴന്നെടുക്കാൻ പോയപ്പോൾ അവിടെ ആ ശരിക്കും സാക്ഷാൽ ആ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു ഇത്രേ. ആ ഒരു സ്ഥലമാണത്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്ന് ആ പൂജാരിക്ക് അത്ഭുതമായി. എത്ര ഭക്തിയോട് കൂടിയിട്ട്, അല്ല എത്ര കൃത്യത്തോട് കൂടിയിട്ട്, ഭക്തിയോട് കൂടിയിട്ടല്ല, എത്ര കൃത്യമായിട്ട് എല്ലാ ചിട്ടകളോടും കൂടി എല്ലാ ആചാരങ്ങളോടും കൂടിയിട്ട് എല്ലാ കർമാനുഷ്ഠാനങ്ങളൊന്നും തെറ്റാതെ കണ്ട് ഞാൻ പൂജിച്ചിട്ടും താ ആ രാക്ഷസൻ്റെ മുമ്പിലാണല്ലോ ഭഗവാൻ പ്രത്യക്ഷമായതെന്ന് ആലോചിക്കുക. അല്ല കാട്ടാളൻ്റെ കാട്ടാളനെന്താ, വേറെ ഒന്നും ഉണ്ടായില്ല, ആ സ്വാമിയോടുള്ള പ്രേമം മാത്രമേ ഉണ്ടായുള്ളൂ. ആ ഇഷ്ടം പോലെ തന്നിലൊരാളായിട്ട് കണ്ട്, അപ്പം നമ്മളെല്ലാവരും തന്നിൽ ഒരാളായിട്ട് കണ്ട് ആ ഭഗവാനെ പ്രേമിക്കുന്നത് തന്നെയാണ് ഭഗവാൻ ഇഷ്ടം. അതിൻ്റെ ഇടയിൽ ആരും നമുക്കും ഭഗവാൻ്റെയും ഇടയിൽ ഒരാളെ നിർത്തണ്ട, ആരെയും വരുത്തണ്ട, ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് എന്തും പറഞ്ഞോട്ടെ, നമ്മൾക്കും ഭഗവാനും ഇടയിൽ ഒരാളും വേണ്ട, നമ്മളും ഭഗവാനും മാത്രം മതി. മറ്റുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ശരി ആയിക്കോട്ടെ, അവരെ തൊഴുത് നമസ്കരിച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ നിന്ദിക്കാനൊന്നും പോകണ്ട, കാരണം അവരുടെ മനസ്സിൻ്റെ തലത്തിലാണ് അവർ പറയണേ. അപ്പോൾ അതുകൊണ്ട് അവരെ നല്ലോണം നമസ്കരിക്കുക. നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ആ ശരി ആയിക്കോട്ടെ അങ്ങനെ എന്ന് പറയുക. നമുക്ക് ഭഗവാനും ഇടയിൽ ആരെയും കയറ്റി നിർത്തണ്ട, അപ്പോഴേ ആ ഭഗവാനോട് കൂടി ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞു പോയാൽ രാമായണം വായന മുന്നാക്കം നടക്കില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഓരോ നിയോഗമായിരിക്കും എങ്ങനെയെങ്കിലും ആ നാമം എല്ലാവരുടെ ഉള്ളിലെത്തിക്കണമെന്ന് ഭഗവാൻ്റെ നിയോഗവും. കാലഗതിക്കനുസരിച്ച് ഇപ്പോൾ നാമം ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഉള്ളിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളെക്കൊണ്ട് പറയിക്കേണ്ടതാണ്. ഹരേ ഗുരുവായൂരപ്പ അങ്ങനെ പറയുകയാണ്. അത് പറയണ സമയത്ത് ഇതൊക്കെ കേട്ടപ്പോൾ ആ ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ കോപം വരികയുണ്ടായത്. കാരണം അങ്ങനെയുള്ളവരിപ്പോൾ നമ്മളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാലും പലർക്കും അത് ബോധ്യമാവണില്ല. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്, നാമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ പലർക്കും ബോധ്യമാവണില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. പലരും പല കാര്യങ്ങളെക്കൂടെ മനസ്സ് വേറെ തലത്തിലേക്കൊക്കെ ചിന്തിച്ചിട്ട് ആ ഭഗവാനോടുള്ള ഭക്തി മാറ്റിയിട്ട് അത് വേറെ തരത്തിൽ ഓരോ കർമ്മങ്ങളായിട്ട് മാറ്റി ചെയ്യണം. സന്യാസ ഋഷീശ്വരന്മാർ സന്യാസവസ്ത്രമൊക്കെ ധരിച്ച് കാട്ടിൽ ജീവിക്കേണ്ട ആൾക്കാർ അല്ലേ, അവർക്ക് എല്ലാ സന്യാസം എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് ആ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യണവർ എന്ന് ഒക്കെ മഹാത്മാക്കൾ പറഞ്ഞ് എനിക്കത്ര അറിയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള അർത്ഥമാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാണ്ട് ശരീരം കൊണ്ട് ഉപേക്ഷിച്ചിട്ട് എന്താ കാര്യം, എന്തെങ്കിലും എല്ലാ കാര്യത്തിലും മുന്നിലിട്ട് നിന്ന് അതിലൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാത്തിലും നോക്കിയാലും കാണാം, ടി വിയിലായാലും ഇതുപോലെയുള്ള മാധ്യമങ്ങളിലായാലും എല്ലാ ദിക്കിലും മുമ്പേക്ക് അവർ ഈ രാഷ്ട്രീയക്കാരെ പോലെ ചർച്ച ചെയ്യാനൊക്കെ വന്നിരുന്ന് അല്ല, അതുകൊണ്ടൊന്ന് ഗുണം ഉണ്ടാവുകയായിരിക്കും, ഭഗവാൻ അങ്ങനെയാണ് നിയോഗിച്ചിട്ടുണ്ടാവുക, അത് ഞാൻ തെറ്റാന്ന് പറയണില്ല. പക്ഷേ ആ അതിലേക്ക് അതുപോലെയുള്ള സന്യാസശ്രേഷ്ഠന്മാർ എല്ലാം ത്യജിച്ചിട്ട് ആ ഹിമാലയ സാനുക്കളിലിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇതാ അവിടെ തപസ് ചെയ്യണു ഋഷീശ്വരന്മാർ. ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവർ ചെയ്യണത് തെറ്റെന്നല്ല. ഇപ്പോൾ കണ്ടോ രാവണനോട് എത്ര ആൾ പറഞ്ഞു, എന്നിട്ട് രാവണന് മനസ്സിലായില്ല, കാലഗതിക്കനുസരിച്ചിട്ട് അത് വരും. പക്ഷേ അതിനെ തെറ്റാണെന്ന് പറഞ്ഞ് ഇത് മനസ്സിലാക്കിയിട്ട് ഇതാ കാലനേമി ആയാലും ആ ശുഗനായാലും ഇതൊക്കെ മനസ്സിലാക്കി ഒഴിഞ്ഞു മാറി, വിഭീഷണനൊക്കെ ആയിക്കൊണ്ട് അവർക്കതാ ഒഴിഞ്ഞു മാറിയിട്ട് ആ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതാ അങ്ങനെ ഇത് ഒഴിഞ്ഞു മാറി അവർക്ക് അവരുടെ നന്മയ്ക്ക്, അവർക്ക് ലോക നന്മയെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിലും അവർ അവരുടെ നന്മയെങ്കിലും ചിന്തിച്ചിട്ട് ഒഴിഞ്ഞു മാറി, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെത്തി അന്തരാർത്ഥം നല്ലോണം മനസ്സിലാക്കിയിട്ടുള്ള ഋഷീശ്വരന്മാരെ പോലെയുള്ളവർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനേക്കാളും പ്രയോജനപ്പെടുക ആ നിഷ്ഠയായ തപസ്സോട് കൂടിയിട്ട് അത്രയ്ക്കൊക്കെ എത്തിയവരല്ലേ, നമ്മളെപ്പോലുള്ള ഗൃഹാശ്രമികളല്ലോ. അപ്പോൾ എല്ലാം ത്യജിക്കാൻ സാധിച്ചു എന്ന് വിചാരിച്ചാൽ ആ ഭഗവാനെ
മനസ്സ് വിട്ട് പൂജിക്കാനും അവർക്ക് സാധിക്കും, ധ്യാനിക്കാനും സാധിക്കും, അത് ലോകനന്മയ്ക്കായിട്ട് തീരും. ഈ നാമം ജപിച്ചാൽ നന്മ ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയം എല്ലാവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് വേറെ വേറെ കർമ്മങ്ങളിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ തിരിയണത്. പക്ഷേ നാമം കൊണ്ട് ശരിക്കും തീർച്ചയായിട്ടും ഫലം ഉണ്ടാവുന്ന പല അനുഭവങ്ങളെയും കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നാമം ജപിച്ചോളൂ നാമം ജപിച്ചോളൂ എന്ന് പറയുന്നത്. അനുഭവമുള്ള കാര്യമല്ലേ പറഞ്ഞു തരാൻ വയ്ക്കൂ. ജീവിതം മുഴുവനും കഴിഞ്ഞ് ഒന്നുമില്ല എന്നുള്ള ഒരവസ്ഥയിൽ ഒരു മൂന്ന് മണിക്കൂർ ഇരുന്ന അത് നിഷ്ഠയോട് കൂടിയിട്ടൊന്നുമല്ല, വിഭ്രാന്തിയോട് കൂടിയിട്ട് മനസ്സ് അത്രയും തപിച്ചുകൊണ്ട് ആ ഭക്തിയും കൂടി ഉണ്ടായിരുന്നില്ല. എന്തിനാന്ന് അറിയാതെ കണ്ട് നാമം ചൊല്ലി ആ മൂന്ന് മണിക്കൂർ, ഞാൻ പറയാം 1000 സമയം ഞാൻ നോക്കി കണക്കാക്കി നോക്കി, 1000 മിനിറ്റ് നാമൻ്റെ, 1000 വർഷം തപസ് ചെയ്ത പ്രാർത്ഥിച്ച ആ ഗജേന്ദ്രൻ, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, 1000 വർഷം തപസ് ചെയ്യേണ്ടി വന്നു ആ ഗജേന്ദ്രന് ആ ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാവാൻ. ഇത് 1000 മിനിറ്റ് കൊണ്ട് ഭഗവാൻ എൻ്റെ മുമ്പിൽ അത് വന്ന് ഹരേ ഗുരുവായൂരപ്പ. അങ്ങനെ ഒരു അനുഭവമുണ്ട് നാമജപത്തിന്. അത് എല്ലാ കാര്യം എല്ലാം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറയണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പാണ് നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫലം ഉണ്ടാവും. അപ്പോൾ നാമം ജപിച്ചോളൂ, നല്ലോണം നാമം ജപിക്കൂ എന്നേ പറയാനുള്ളൂ. നാരായണ അങ്ങനെ പറയുകയാണ്. ഇനി ഇതൊക്കെ കേട്ടപ്പോൾ ആ വാക്കുകൾ കേട്ടിട്ട് പറഞ്ഞു, ഞാനിതാ നിൻ്റെ കഴുത്ത് ഖണ്ഡിക്കാൻ പോവുകയാണ്, നിന്നെ വെട്ടിക്കൊന്നിട്ടേ ഇനി ഒരു കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ ചിന്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങയുടെ ഈ ക്രൂര സ്വഭാവം മതിയാക്കിക്കോളൂ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അങ്ങയുടെ ആജ്ഞ ഞാൻ അന്വേഷിക്കാം, എനിക്ക് സദ്ഗതി ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം അതാണ്. ആ സത്യസ്വരൂപത്തെ വഞ്ചിക്കാൻ ഞാൻ ഇന്ന് ഞാൻ ഇതാ ഒരുങ്ങി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഇതാ ആ ഹിമവാന്റെ പ്രാശ്യത്തിൽ ഇതാ ഒരു മായാനിർമ്മിതമായിട്ട് ഉള്ള ഒരു കുറേ മുനിമാരായിട്ട് സേവിതരമായിട്ടായിരിക്കുന്ന ഒരു താപസാശ്രമം, അതിലുള്ള എല്ലാം മായയാണ്. രാക്ഷസന്മാർ തന്നെ ഇതാ മുനികളായിട്ട് അങ്ങനെ ഒരു ആശ്രമം കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ ഇതിലെ പോയി ഇപ്പോൾ പറയാൻ വിചാരിച്ചു, ഇങ്ങനെ ഒരു ആശ്രമം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ആശ്രയം വന്നത്, ഇനി എനിക്ക് മാനസവിഭ്രാന്തി വന്നതാണോ അതോ എനിക്ക് സ്ഥലം മാറിപ്പോയോ, എന്തായാലും മഹർഷിയെ കണ്ട് വെള്ളം കുടിച്ച് ദാഹം തീർത്തിട്ട് പോവാം, ഔഷധങ്ങൾ നിൽക്കുന്ന ഉന്നതമായ ദ്രോണാചലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ചെല്ലണ സമയത്ത് പറയും, ഞാൻ രാമദൂതനായ ഹനുമാനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ദാഹം സഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ വന്നത്, അല്പം വെള്ളം കുടിച്ചിട്ട് പോവാം എന്ന് കരുതി, കുടിവെള്ളം എവിടെ കിട്ടുമെന്ന് വെച്ചാൽ പറഞ്ഞു തരണം, ഒരിടത്തും ഞാൻ താമസിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ് പോണേന്ന് പറയും. അപ്പോൾ പറയും, എൻ്റെ കമണ്ടലിലുള്ള വെള്ളം കുടിച്ച് ദാഹം തീർത്തോളൂ, എന്നിട്ട് നീയെ ഈ പഴങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അല്പസമയം ഉറങ്ങൂ, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, കിടന്ന് ഉറങ്ങിക്കോളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ബുധവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയണം എനിക്ക്, ഞാൻ മനസ്സുകൊണ്ട് കണ്ടറിഞ്ഞു നീ വന്നത് അവിടുന്ന് മൃതസഞ്ജീവനിയായിട്ടുള്ള ഔഷധങ്ങൾ കൊണ്ടുപോകാനല്ലേ, അതിൻ്റെ ആവശ്യമില്ല, അവിടെ രാമനും ലക്ഷ്മണന്മാരും മറ്റുള്ള വാനരന്മാരെല്ലാം അവിടുന്ന് എഴുന്നേറ്റു, ഈശ്വരന്മാരുടെ അത് ശ്രീരാമചന്ദ്രൻ്റെ പരിചരണത്താൽ എല്ലാവർക്കും മോഹാത്സ്യം വിട്ട് എല്ലാവരും എഴുന്നേറ്റു, നീയെ പേടിക്കണ്ട എന്ന് പറയണം. പറഞ്ഞു, അങ്ങ് കരുണാമയനാണ് എനിക്ക് ഈ വിവരം പറഞ്ഞ തന്നൂലോ, പക്ഷേ എൻ്റെ ദാഹം ശമിപ്പിക്കാൻ ഈ കമണ്ടലുവിൻ്റെ വെള്ളം പോരാ, അതുകൊണ്ട് എവിടെയെങ്കിലും ജലസ്രോതസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരുമെന്ന് പറയും. അപ്പോൾ വേഗം വഴി കാട്ടാനായിട്ട് ഒരു ബ്രഹ്മചാരിയോട് പറയാണ്, ആ ജലാശയം കാട്ടിക്കൊടുക്കാൻ പറയുകയാണ്. എന്നിട്ട് ഇതാ വെള്ളം കുടിച്ചിട്ട് വീണ്ടും എൻ്റെ അടുത്ത് കണ്ണ് ഇത് ഇടുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് പൊക്കോളൂ, എന്നിട്ട് ആ വെള്ളം കുടിച്ചിട്ട് വീണ്ടും എൻ്റെ അടുത്ത് വരിക, അപ്പോൾ ഔഷധം കണ്ടെത്താനുള്ള മന്ത്രം ഞാൻ ഉപദേശിച്ച് തരാമെന്ന് പറഞ്ഞു. ആ വാക്ക് വിശ്വസിച്ചിട്ട് ഇതാ അവിടെ ആ തടാകത്തിൻ്റെ തീരത്ത് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഭീകര ജീവിയായിട്ടുള്ള പെൺമുതല വന്നിട്ട് ആ ഹനുമാൻ സ്വാമിയെ ഭക്ഷിക്കാൻ ഒരുങ്ങി. അത് കണ്ട് ഹനുമാൻ ദാ അതിൻ്റെ വായും വളർന്ന് വിഴുങ്ങാൻ വരണ അതിനെ രണ്ട് കൈകളും കൂടി പിടിച്ച് അങ്ങോട്ട് പിളർന്നിട്ടു. ആ ശരീരത്തിൽ നിന്ന് ഇതാ ജീവാത്മാവ് ശരീരം ഉപേക്ഷിച്ചിട്ട് മിന്നൽക്കൊടി പോലെ പൊങ്ങി പോണത് അത്ഭുതത്തോടു കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ദിവ്യമായിട്ടുള്ളൊരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, വാനശ്രേഷ്ഠ നിൻ്റെ കാരുണ്യത്താൽ ഇതാ എനിക്ക് ശാപമോക്ഷം ലഭിച്ചു, മുൻപ് ഒരു അപ്സര സ്ത്രീയായിരുന്ന ഞാൻ ഒരു മഹർഷിയുടെ ശാപത്തിനാലെ രാക്ഷസിയായിട്ട് തീർന്നതാണ്. മഹാമനസ്കനായ മനസ്ക എൻ്റെ പേര് ധന്യമാലി എന്നാണ്,
അപ്പോൾ അവിടെ ഉണ്ടായ ആ കുളവും ഈ മുതലയും എല്ലാം കുളമായ കൊണ്ടുണ്ടാക്കിയതും ഈ മുതല രാക്ഷസിയും ആയിരുന്നു. മുതലയുടെ രൂപത്തിൽ അവിടെ വന്നതാണേ. അപ്പോൾ ആദരണീയമായിട്ട് ആ പുണ്യാശ്രമത്തിൽ കണ്ട ആ താപസൻ മഹാദുഷ്ടനായ കാലനേമിയാണ്. രാവണൻ്റെ പ്രേരണയാൽ ഇവിടെ വന്ന് മാർഗതടസ്സം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ താപസന്മാരെ, ദേവന്മാരെ, ബ്രാഹ്മണരെ തുടങ്ങിയവരെ ഹിംസിക്കണ ആ ദുഷ്ടനെ വേഗം കൊന്നു കളഞ്ഞോളൂ, എന്നിട്ട് ദ്രോണാചലത്തിലെത്തി ഔഷധങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്, ആ നിനക്ക് മംഗളം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ അവർ എന്താ പറയുക, അപ്സരസ്ത്രീ അവിടുന്ന് പോയി. ഇത് കേട്ടപ്പോൾ വേഗം ഹനുമാൻ കാലനേമിയുടെ അടുത്ത് വീണ്ടും വന്നപ്പോൾ പറഞ്ഞു, നീ വരാനെന്താ അത്ര വൈകിയെ, വേഗം സമയം കളയാണ്ട് അവിടെ ഇരിക്കുമോ, ഞാൻ മൂലമന്ത്രം ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞു. ഹനുമാൻ ഉടനെ തന്നെ തൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ട് ആ രാക്ഷസൻ്റെ ശിരസിലൊരു പ്രകരിച്ചതും അത് ആ രാക്ഷസൻ മരിച്ചു വീണു. പിന്നെ വേഗം അവിടുന്ന് ചെന്ന് ഔഷധങ്ങൾ ഇങ്ങനെ നിൽക്കണമായിട്ട് കണ്ടു. പക്ഷേ ഔഷധങ്ങളെ എവിടെയാണെന്ന് കാണാൻ പറ്റില്ല, ഋഷഭാദ്രിയും കാര്യങ്ങളൊക്കെ കണ്ടു. അതുകൊണ്ട് രാക്ഷസൻ ദേഷ്യത്തോടു കൂടിയിട്ട് ഹനുമാൻ സ്വാമി ആ പർവ്വതത്തെ തന്നെ അങ്ങോട്ട് എടുത്തിട്ട് ആ ചന്ദ്രബിംബത്തെ എന്ന പോലെ ഉയർത്തി പിടിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ആ അവിടെ വച്ച വൻപിച്ച ആ സൈന്യത്തിനുണ്ടായ ദുഃഖം മുഴുവനും ആ ഹനുമാൻ സ്വാമി ഇല്ലാണ്ടാക്കി. ഇതിൻ്റെ ആ ദിവ്യ ഔഷധത്തിൻ്റെ കാറ്റ് ഏറ്റിട്ട് മാത്രമേ എല്ലാവരും ഉണർന്നു എഴുന്നേറ്റു. ശ്രീരാമസ്വാമി പറഞ്ഞു, ഈ കുന്നിനെ മുമ്പിരുന്ന പോലെ തന്നെ വേഗം തിരികെ കൊണ്ടുവച്ചോളൂ, അല്ലാത്ത പക്ഷം രാക്ഷസ സൈന്യത്തെ നമുക്ക് എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയും, അതുകൊണ്ട് വേഗം തിരിച്ചു കൊണ്ടുവയ്ക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഇതാ ആ കുന്ന് തിരിച്ച് എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ തന്നെ ഇതാ അരനിമിഷം കൊണ്ട് തിരിച്ചു വന്ന് ഹനുമാൻ സ്വാമി. മരിച്ചുപോയ രാക്ഷസന്മാരുടെ ജഡങ്ങൾ രാവണൻ്റെ നിയോഗം അനുസരിച്ചിട്ട് അപ്പോൾ തന്നെ എടുത്ത് കാട്ടിലേക്ക് ഇടുകയായിരുന്നു അത്രേ, അല്ല കടലിലേക്ക് ഇടുകയായിരുന്നു അത്രേ. അപ്പോൾ ആ കടലിലുള്ള ആ ജീവികൾ അതിനെ ഭക്ഷിച്ച് പോയതുകൊണ്ട് ഔഷധത്തിൻ്റെ കാറ്റേറ്റിട്ട് ആ രാക്ഷസന്മാരാരും ഉയർന്നു വന്നില്ല, ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറയാണ്. ഇനി ആ മേഘനാഥവധമാണ് വായിക്കാനുള്ളത്. അതും കൂടി വായിച്ചിട്ട് അത് കുറച്ചധികം വായിക്കാനുണ്ട്, അതും കൂടി വായിച്ചിട്ടൊന്ന് സമർപ്പിക്കാം കേട്ടോ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. രാഘവന്മാരും കവി മഹാകവി വീരരും ചോകാമകന്നു തെളിഞ്ഞുവാഴും വിധോ മർക്കടാനായകന്മാരോട് ചൊല്ലിനാൻ അർക്കാതനായനാമംഗതനും തഥാ നിൽക്കരൂതാരും പുറത്തിന് ഈ വനരൊക്കെ കിടക്കാ മുറിക്കാ മതിലുകൾ വാക്യാഗ്രഹങ്ങളിലൊക്കെ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരൂതരെ കുപാതടാകങ്ങൾ തൂർക്കാ കിടങ്ങുകൾ ഗോപുരാദ്വാരാദി ദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരാർ ഉൾക്കരുത്ത് ഉള്ളവാരിങ്ങുമുണ്ടെങ്കിലോ വെന്തു പുറഞ്ഞതിന് പുറത്തു പുറപ്പെടും മന്ദകൻ വിട്ട അന്തകൻ വീട്ടിൻ അയക്കാമനുഷ് അനുക്ഷണം. ഹരേ നാരായണ. എന്നതോ കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നൂതരൂതരെ വച്ചു തുടങ്ങിനാൻ പ്രാസാദ ഗോപുരാരമ്യ ഹർമ്മ ഗേഹങ്ങളും കാശീസ കാഞ്ചനാരൂപ്യാ താമ്രങ്ങളും ആയുധാശാലകളാഭരണങ്ങളും മായാദാനങ്ങളും മഞ്ജനാജാലയും വരണാവൃന്ദവും വാജീ സമൂഹവും തോരുകളും എന്തു വെന്തു വീണിടുന്നു. സ്വർഗകാലത്തോളം എത്തി ദഹനനും ചക്രനോട് അങ്ങറിയിപ്പാൻ അനാകുലം കരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതമായി മാരുതി ചുട്ടതിയിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രീഞ്ചല സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു അതിമുഴുത്തു തെരുതരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുൽ മുർത്തുള്ള അസരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തു ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതാമെന്നു പറയുകയും രാത്രീഞ്ചരം മറന്നില വിളി ഘോഷവും രാത്രീഞ്ചല സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരം മാർന്നിന്നലേറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്യാനാദ മാനവേന്ദ്രൻ ധനുർജ്യാനാഥഘോഷവും
ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ഭീതി ദീനതാ പൂണ്ടാതുരംഗകന്നാഥവും സന്തതം തുങ്ങി സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്താമുഴുത്തു ദശാനന വീരനും നാരായണ കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ള ഒരു കുംഭജനാശൂർ പോകുന്നു ചൊല്ലിയിടിനാൻ തമ്പിയായുള്ള നിഗംബനും അന്നേരം മുമ്പിൽ ഞാനെന്നു പറ മുതിർന്നു പുറപ്പെട്ടൻ കുംഭനും താനും പ്രജംഗനും എത്രയും വൻപുള്ള യുവാക്ഷനും ചോണിതാക്ഷനും മുൻപടായോടും പുറപ്പെട്ട നാള ചെന്നള ബിംബം കലർന്നടുത്തിടാൻ കവി അടുത്താർ കവിവീരരും രാത്രിയിലാർത്തങ്ങെടുത്തു പൊരുതൊരു രാത്രിയും ചെരന്മാർ തെരുതരച്ചാകയും കുതശസ്ത്രാർത്ഥങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ വേദിച്ചു രാത്രിയിൽ വിഴയും ഏറ്റു പിടിച്ചു മടിച്ചു മടിച്ചു മങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചേർത്തു മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകയെന്നു ചൊല്ലിയെടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാര പുരൂതാര് അഭിമാനം നടിച്ചും ത്യജിച്ചും കളേപരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലാപുരിക്കിയേറ്റ ഏറ്റ രക്ഷോഗണം കമ്പനൻ വൻപടയോടടുത്തതേ അടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും കമ്പം കലർന്നൊഴിഞ്ഞ് ഒഴിച്ചാരതു കണ്ട താജംബാരി അന്തന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നടുത്താൻ പ്രജംഗനും യൂതാ യൂപാക്ഷനും തഥാ ചോണിതാനേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ കൗണവന്മാർ മൂവരോടും പൊരൂതതി ക്ഷീണനായി വന്നിതു ബാലീതനയനും മൈന്ദനും ആശു വിവിധനായി തത്ര മന്ദേതരം വന്നടുത്താനരു അടുത്താരതു നേരം കൊന്നം പ്രജംഗനെ താരേയനുമഥ പിന്നെയം വണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ചോണിതാ നേത്രനെയുമഥ മൈന്ദനും രൂപാക്ഷനെ കൊന്നു വീതീരാൻ നക്തഞ്ചരപ്രവരമാർന്നാൽ വരും മുക്തി മുക്തി മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വൻപരം വാനരൻ ഒക്കെ വണ്ടി വൻപരം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിൽ അമ്മാറു ചാടി വീണുഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ മുഷ്ടി ഉന്തം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്ത എറിഞ്ഞിടിനാൻ അബ്ദിയിൽ വരനിധിയും കലക്കി മറിച്ച ദീഘോരനം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനോ മധു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയ ചീടിനാൻ സുഗ്രീവന സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരമങ്ങു അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാരണീരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തക്ഷണേ മാരുതി മാറിയിലടിച്ചാൻ നികുംഭനും പാലിൽ നുറുങ്ങി വീണുതൽ പരീഘവും ഉത്തമാംഗത്തെ പറിച്ചെറിച്ച എറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താൻ കവിവര കവിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചവരറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദുരന്തം കേട്ടു ജമ്പാരി വൈരിയും വീതി പൂണ്ടിടിനാൻ പിന്നെ ഖരാത്മജനാം രമകരാക്ഷനോടന്യൂന്യഗോപേന ചൊന്നൻ്റെ ശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകന്നേരം മകരാക്ഷനും തന്നൂടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടടുത്തു രണങ്കണെ പന്നകാതുല്യങ്ങളായ ആചരങ്ങളെ വന്നിലീലാകാരമായി ചൊരിഞ്ഞിടിനാൻ
ചെന്നുകൂടഞ്ഞു ഭയപ്പെട്ടുവാനറർ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുന്നമുള്ളവൻ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിനാൻ ഒന്നിനെ ഒന്നിനൊന്നൊപ്പം എഴുതാൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുത് നിൽക്കുന്നേരമെന്നു ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപാണി തന്നെ ഇരുന്നു ഒരു ചാപവും തേരും പൊടിപ്പെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലം മാറു ചാടി ശൂലവും കൈക്കൊണ്ടു പാരാമെടുത്തു മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾക്ക് അപത്തുമൊട്ടു നീത് പീഡിനാൻ രാവണി താനതറിഞ്ഞു കോപിച്ചു വന്ന ഏവരെയും പുരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവാകുലന്തകനാകിയ രാവണൻ ഈ ഏഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടെ പുറപ്പെട്ടാൻ അപ്പോഴതു കണ്ടു മേഘാനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ ഇപ്പോഴടിയനി അരികളെ നിഗ്രഹിച്ചു പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപുരം ബുക്കരുന്നേ ഇരുന്നരുളിയിടുക സന്താപമുണ്ടരു ഉണ്ടാകരുതിതു കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു പുത്രാരിപുത്രനു ചുറ്റും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നുകൊണ്ട് കാകുൽസനോടിത്തമുണർച്ചി ഉണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കബീവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ ഇതുടനന്തം അന്തം വരുത്തുന്നത് എത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ ബ്രഹ്മാശ്രമേതു നിശാചരന്മാർ കുലാവൻ ഉന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചെന്ന വാക്കുവിനെ കേട്ടതാ രാമഭദ്രസ്വാമി ദാനൂമരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടു ആയുധം പോയവരോടും വിശേഷിച്ചു നേരത്തെ വാരാതവരോടും ഭയം പൂണ്ടു പാതാന്തികയെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ സാധകമുണ്ടാം അതല്ല ഇലേവനും ഞാനിവനോടു പോർ ചെയ്യുവിൻ ജൈവനെല്ലാവരും വിനതായന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടോരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ ബുക്കുമായാസീതയത്തേരിൽ വച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിലുമായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതീതാനും പരവശനായതു വാനരവീരരെല്ലാവരും കാണവേ ജാനകീദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമ രാമേ ദിവാ വിട്ടു മയ്യൽ മെഴിയാൾ മുറ വിളിച്ചിടിനാൽ ചോരയും പാരിൽ പരന്നിതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിൽ ഇതിൽ പരാമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാവധമ്മ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ മൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതാനന്ദനൻ ചൊല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനഞ്ചാമ്പവൻ തന്നോട് സാകുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ നിന്നെയോ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പർക്കരുതേതുമേ ധമാകർണ്യ വിധി സുധനം കവി സത്തമന്മാരുമായി ചെന്നു ലഘൂതരം എന്തുകൊണ്ടിങ്ങനെ എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോ നിതൂഭവൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ അന്ന് എന്ന നേരം മാരുതാത്മജൻ ചൊല്ലി ഞാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടായൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം പോരിക നീയും അങ്ങോട്ടിനി എന്നുടൻ മാരുതി ചെന്നതു കേട്ടവൻ താനുമായി
ചെന്നു തൊഴൂതർത്ഥിച്ചു മൈഥിലി തന്നെ നാശവൃത്താന്തമ പേരുമേ ഭൂമിയിൽ മോഹിച്ച് വീണു രഘുത്തമൻ സൗമിത്രി തനു മധു നേരം നേരം തിരുമുടി തെന്നൂമടിയിലെടുത്തു ചേർത്തിയിടിനൻ മന്നവൻ തൻ പാദാബ്ജം അഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്തു ചേർത്താനതു കണ്ടു നിസ്സംജ്ഞരായവരൊക്കെ നിസ്സംജ്ഞരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തോന്നു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ച വീടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാതാരിശാത്മജൊന്ന വൃത്താന്തങ്ങൾ കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാം മായാ നിപുണനം മേഘനാഥാനി മേഘാനിനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനാശുകൾ മർക്കടന്മാർ ചെന്നു ഭദ്രവിച്ചിടാതെ തക്കത്തിലാശുനി കുമ്പലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരുപായാമിത ഉപായാമതത്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ലായിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവസ്വാമി ജയ ജയ മാനസാവ്യാകലം തീർന്നെഴുന്നേൽക്കാ ജയദയാനിതേ ലക്ഷ്മണനും മടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ട് പോകണം ഓസ്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയേക്കണമെന്നു വിഭീഷണൻ ചെന്നതു കേട്ടുള്ള ആലസ്യവും തീർന്നു മന്നവൻ പോകാനനുജ്ഞ നൽകിയിടിനാൻ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസാപുങ്കവാ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നൂവരി എന്നനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോടും മഹാകബീസേനയും രക്ഷോവരനും നടന്നാരതൂ നേരം മൈന്ദൻ വിഭീതൻ സുഷേണൻ നളന്നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരീധാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനേതനും ധീരൻ പ്രമാധീശതാബലീജാംഭവൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബല ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധുമ്രൻ ഗവയൻ സുഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും ഉറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ കടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുമ്പുല പുക്കു നിറഞ്ഞിതു നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിനാൻ രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലായിട എല്ലാവരുമായിട്ടടുത്തു കവികളും ഏറ്റമേറും കൊണ്ടു വീണു തുടങ്ങിനാൻ അറ്റമില്ലാതെ ഓരോ രാക്ഷസാവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിനി പറ്റരേച്ചറ്റ അകറ്റിയൊഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവിണി വെല്ലും ശരങ്ങളും കൽപോടെടുത്തു പോരിന്നടുത്തിയിടിനാൻ മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുതാ സംഭവം തന്നെ തടുത്തു നിർത്തിയിടിനാൻ വന്നു നികുമ്പലയാൽ തറാമേലേറി നിന്നു ദശാനനാ പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കണ്ടതാ തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ വീരാ കഴിഞ്ഞില്ല ഹോമാഭിമാനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാതിടം മാരുതാനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവൻ മൃത്യുസമയാമടുത്ത അതിവേണിനി യുദ്ധം തുടങ്ങുക വൈകരൂതേതുമേ ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അർത്ഥ ശസ്ത്രങ്ങൾ തൂകിയിടിനാൽ പ്രത്യസ്ത ശസ്ത്രങ്ങൾ തടുത്ത ഇന്ദ്രജിത്തു അത്യർത്ഥ അസ്ത്രമേതിയിടിനാൻ
അപ്പോൾ കഴുത്തിലെ കഴുത്തിയിലെടുത്തു വരൽസുധാനുൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണാപാർശ്വേ വിഭീഷണനെ കണ്ടു തക്ഷണം ചൊന്നണ്ടശാനനാപുത്രനും രാക്ഷസാജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പൃഥിവ്യനല്ലോ മമാ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നു നന്നെന്ന് എന്നേ എന്നതേ ചൊല്ലാവും ഗോത്രവിനാശന ഗോത്രാവിനാശം വരുത്തരു വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം ഊർധാലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധാമതം ശസ്ത്രജ്ഞനം നീ കുലത്തെ ഒടുക്കുവാൻ അസ്തയാ വേല ചെയ്യുന്നത് അത്ഭുതം എന്നതു കേട്ടു വിഭീഷണം ചൊല്ലിനാൻ നന്നു നീയും നിൻപിതാവും അറിയുക നീ വംശം മുടിക്കുന്നതിനു നീയേതുമേ സംശയാമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചു കൊള്ളൂ കൊള്ളുവാനിന്നു ഞാൻ അംശ അംശുമാലീകുല നായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂമി തൂകി കുമാരനും എല്ലാം എല്ലാ എല്ലാം അതെ ഇതു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമാബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും കണ്ടുകൊള്ളിങ്കി കണ്ടുകൊള്ളല്ലായെങ്കിൽ എന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവാൻ ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറൂശരാമേതു അനരാവീനരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിന തക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ചക്രാരിതമേനിമേൽ വൃത്രാരിചിത്തും സരാസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ രക്ഷാഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാധനയനും പാരാമ അടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തൻ്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ചാപാമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നം പെയ്തു മുറിച്ചിടിനൻ മന്നവൻ ഭക്തി കണ്ടാത്മജനം നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റാമടുത്തു ബാണങ്ങൾ തൂകിനാൻ സത്വരം ലങ്കയിൽ പുക്കുതേരും കൂട്ടി വിദ്രുതം വന്നിതൂരവണാപുത്രനും അരൂമറിഞ്ഞീല വന്നതും പോയതും നാരദന്താനും പ്രശംസിച്ചിതന്നേരം ഘോരമായുണ്ടായ സാഗരം കൊണ്ടൊരു സാരാസ സംഭവാനാദികൾ ചൊല്ലിനാൻ പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെ പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശ്യം വീരാ പുരുഷന്മാർ ഉണ്ടോ ജഗത്തിങ്കൽ മറ്റുവേറെ പോലെ ഇത്തം പറഞ്ഞു പ്രശംസി പലരും പ്രശംസിച്ചു നിൽപ്പതിന് മധ്യേ ദിവസം ത്രയം കഴിഞ്ഞു ദൃശ്യം വാസരം മൂന്നു കഴിഞ്ഞൂരനന്തരം വാസവദൈവതാമസ്ത്രം കുമാരനും രാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു രാഘവൻ തൻ പാദാംബുരുഹേം മാനസേ ചിന്തിച്ചുറപ്പിച്ച യച്ചാനതൂ ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ചു സിന്ധൂജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാതുണിയിൽ ബുക്കു വന്നു ബുക്കൂശരം ഭൂമിയിൽ വീണിതൂരവണി തന്നുടരാമയം തീർന്നതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൽ പുഷ്പങ്ങളും വരിഷിച്ചാനുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൻ നേത്രമംഗളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാൻ താപസന്മാരും ഗഗനാചരന്മാരും ദുന്ദുബീനാദവും ഘോഷിച്ചതേറ്റമായി ആനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം ശങ്കാവിഹീനം ചെറുഞാണൊലിയുട്ടു ശംഖൂ വിളിച്ചുടൻ സംഘനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ ഗാഠമായ ലിംഗനം ചെയ്തു രാഘവൻ ആരൂഢമോദം മുഖർനീ മുഖർനീ
മുഖർ നീടി നന്മൂർധനി ലക്ഷ്മണനോടൂചിരിച്ചരുളി ചെയ്തു ദുഷ്കരാമെത്രയും നീ ചെയ്ത കാര്യം രാവണീയുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയുക നീ ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും ശ്രീഹരയേ നമ നാരായണ 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 ഹരേ ഗുരുവായൂരപ്പാ ശരണം നാരായണ. ഈ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളാകുമ്പോൾ ചിലത് വായിക്കുമ്പോൾ കുറേ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച സമയത്ത് നിർത്താൻ സാധിക്കില്ല. ഇപ്പോൾ കുറേ അധികം വായിക്കേണ്ടി വന്നു ആ മേഘനാഥൻ്റെ വധം. അപ്പോൾ അതുവരെ കഴിഞ്ഞിട്ട് ഇനി രാവണവിലാപം തൊട്ടിട്ടാണ് നാളെ വായിക്കേണ്ടത്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ നാളെ അനുസ്മരിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കാം. ആ രാവണൻ്റെ വിലാപം ഞാൻ രാവണവധമൊക്കെയാണ് ഇനി വായിക്കാനുള്ളത്. അപ്പോൾ അത് പറ്റണ പോലെ എങ്ങനെയാണോ ആ ഗുരുവായൂരപ്പൻ്റെ നിയോഗം അതുപോലെ വായിക്കാം. അത് വായിച്ചിട്ട് നമുക്ക് എവിടെയാണോ എത്തണേ ഇതുപോലെ എവിടെയാണോ എത്തണേ എന്ന് വെച്ചാൽ അവിടെ സമർപ്പിക്കാം, ഇന്ന ഭാഗത്ത് സമർപ്പിക്കാം, ഇന്ന ദിക്കിൽ നിന്ന് തുടങ്ങാമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. അതൊക്കെ ശ്രീ ഗുരുവായൂരപ്പൻ നിശ്ചയിക്കട്ടെ. ഇത് വായിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു അതിലൊരു ലയം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ലയം തീരണം അവരെങ്ങനെ വായിക്കുക എന്നുള്ളതാണ്. അതിനല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കലില്ല. എല്ലാവർക്കും സമയം വൈകിയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കണു, അത്രേ സാധിക്കുന്നുള്ളൂ. ഇങ്ങനെ എല്ലാവർക്കും ദാ ആ മനസ്സ് നിറഞ്ഞ നമസ്കാരം. നമുക്ക് ആ ഹരേ രാമ നാമജപത്തോടു കൂടിയിട്ട് ദാ ഇന്നത്തെ വാക്കുകൾ ഇവിടെ ഇവിടെ ഭഗവാന് സമർപ്പിക്കാം. എല്ലാവരും ആ നാമജപത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. സന്ധ്യ നേരത്ത് നാമം ജപിക്കുക, അത് മറക്കരുത്. ഹരേ നാരായണ. ഇപ്പോൾ ഈ കർക്കിടമാസം ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇതാ ഇവിടെ നാമം ജപിക്കണത്, എൻ്റെ ഒപ്പം ആ നാമജപം ഇവിടെ കഴിഞ്ഞു പോകണമെന്ന് വിചാരിക്കും. ഇത് കഴിഞ്ഞാലും അത് മുടക്കല്ലേ. ആ ഹരേ രാമ ജപം ഒരിക്കലും മുടക്കാണ്ട് അവരവരുടെ ഗൃഹങ്ങളിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ, ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ, ആഞ്ജനേയ സ്വാമിക്ക് ജയ് 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 ശ്രീരാധേശ്യം ജയ് ജയ് ശ്രീരാധേശ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ സന്തോഷിക്കണേ, ശ്രീ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ. നീ മാത്രമാണെന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണെന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണെന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ.